പ്രിയപ്പെട്ട എൽ പി യു പി ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ എൽ പി യു പി വിജയപഥത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് സൂപ്പർ ചലഞ്ച്. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7 മണിക്ക് എൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിൽ കൂടി നിങ്ങൾക്ക് ഈ സൂപ്പർ ചലഞ്ച് എത്തുകയാണ്. അതിന് ഡേ 1 എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് 2023 നടന്ന പി എസ് സിയുടെ എക്സാമിനും നമ്മുടെ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഭാഗമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ കണ്ടത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നില്ല. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ എൽ പി യു പി വിജയപഥ സൂപ്പർ ചലഞ്ച് ഡേ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, കെമിസ്ട്രി, ഈ 3 മേഖലകളിൽ നിന്നുള്ള സബ്ജക്റ്റുകളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് നമ്മൾ ആദ്യം നോക്കുന്ന ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെ കുറിച്ചാണ്. നമുക്ക് ഗ്രാമർ പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ അത് വിട്ടുകളയാൻ കഴിയില്ല. അപ്പോൾ ടൈപ്പ് ഓഫ് സെൻറ്റൻസുമായി നമ്മുടെ രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ മനഃശാസ്ത്ര സമീപനം എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ നാസിം സാറിൻ്റെ ക്ലാസ്സാണ് അവിടെ നിങ്ങൾക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇനി കെമിസ്ട്രിയുടെ ആറ്റം എന്ന് പറയുന്ന ക്ലാസ്, നമ്മുടെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ക്ലാസ്സാണ്, അല്ലെങ്കിൽ ആറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് സിലബസിൽ. അപ്പോൾ ഈ 3 ക്ലാസ്സുകൾ നിങ്ങൾ ഇന്ന് ഒറ്റയടിക്ക് പഠിക്കാൻ പോവുകയാണ് ഡേ 2. ഇത് പഠിക്കുക, ഇതിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. വെറുതെ പോകരുത്, പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ ലെവൽ ചെക്ക് ചെയ്യുന്നൊരു മോഡൽ എക്സാമുമായിട്ടൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തണം. വെറുതെ പഠിച്ച് പോകരുത്. ഒപ്പം തന്നെ എൻ്റെ എൽ പി യു പി വിജയപഥ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്, ഈ ഒരു സൂപ്പർ ചലഞ്ച് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുകയാണ്. ടോപ്പിക്കിൻ്റെ പേര് സെൻറ്റൻസ്. എന്താണ് സെൻറ്റൻസ്? കുട്ടിക്കാലം മുതൽ ഒരുപാട് ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായി അർത്ഥം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കൂട്ടം വാക്കുകളെ സെൻറ്റൻസ് അഥവാ വാക്യം എന്ന് പറയുന്നു. ഒരുപാട് സെൻറ്റൻസ് ഉണ്ട്. നിങ്ങളോടൊരു സെൻറ്റൻസ് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞാൽ മതി. മൈ നെയിം ഈസ് മിസ്റ്റർ രഞ്ജിത്ത്, ഒരു സെൻറ്റൻസാണ്. ഐ ആം ഫ്രം കരുനാഗപ്പള്ളി, ഒരു സെൻറ്റൻസാണ്. സോ നിങ്ങൾ പറയുന്ന സിമ്പിൾ സെൻറ്റൻസ്, ഹീ ലൈക്സ് ഐസ്ക്രീം, ഐ ഹാവ് എ കാർ, ഐ ലൈക്ക് ഐസ്ക്രീം, ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞാൽ മതി. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ. ഒരു സെൻറ്റൻസ് സെൻറ്റൻസ് ആവണമെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വേണം, അത് കൃത്യമായ ഓർഡറിൽ അടുക്കിയിരിക്കണം, അവസാനം ഒരു പങ്ക്ച്വേഷൻ മാർക്കും വേണം. ഫുൾ സ്റ്റോപ്പ് മാത്രമല്ല, ഇവിടെ ഫുൾ സ്റ്റോപ്പാണ്, ക്വസ്റ്റ്യൻ മാർക്ക് വരാം, എക്സ്ക്ലമേഷൻ മാർക്ക് വേണമെങ്കിലും വരാം. സോ അങ്ങനെയാണ്, 3 പങ്ക്ച്വേഷൻ മാർക്കാണ് സെൻറ്റൻസുകളിൽ സാധാരണ ഉപയോഗിച്ച് കാണാറുള്ളത്. സോ ഒരിക്കൽ കൂടി പറയുന്നു, സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായി അർത്ഥം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കൂട്ടം വാക്കുകളെ സെൻറ്റൻസ് അഥവാ വാക്യം എന്ന് പറയുന്നു. സെൻറ്റൻസ് സെൻറ്റൻസ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം? സബ്ജക്റ്റ് വേണം, വെർബ് വേണം, ഒബ്ജക്റ്റ് വേണം. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഈ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഒന്നും സാറ് പഠിപ്പിച്ചില്ലല്ലോ. അതൊക്കെ നിങ്ങൾ അതിൻ്റെ ഗ്രാജുവലായിട്ട് നിങ്ങളങ്ങ് പഠിച്ചോളും. ഇപ്പോൾ ഹീ ഈറ്റ്സ് എ മാംഗോ എന്ന് പറയുന്ന സെൻറ്റൻസ് നോക്ക്. നമ്മളൊരു കാര്യം പഠിക്കാൻ ഇറങ്ങുമ്പം ഒരിക്കലും അത് മൊത്തം ബേസും പഠിച്ചു കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് വാശി പിടിക്കരുത്. ഇപ്പം നീന്താൻ പഠിക്കണമെങ്കിൽ കരയിലിരുന്നിട്ട് കാര്യമില്ല, മറിച്ച് വെള്ളത്തിലിറങ്ങണം. ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ വണ്ടി ഓടിക്കണം. സോ നമ്മൾ ഗ്രാമറിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. ഹീ ഈറ്റ്സ് എ മാംഗോ, ആദ്യം കിടക്കുന്നത് സബ്ജക്റ്റ് ഹീ. ഈറ്റ്സ് വെർബ് ആക്ഷനെ കാണിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഈറ്റ്സ് വെർബാണ്. അവസാനം കൊടുത്തിരിക്കുന്നത് എ മാംഗോ ഒബ്ജക്റ്റ്. പഠിച്ചോ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഒരു സെൻറ്റൻസ് സെൻറ്റൻസ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം? സബ്ജക്റ്റ് വേണം, വെർബ് വേണം, ഒബ്ജക്റ്റ് വേണം. രാമ കിൽഡ് രാവണ, ഐ ലൈക്ക് ഐസ്ക്രീം, ഇതെല്ലാം സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള ഫോമുല. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം. ഇത് 3 നിർബന്ധമുണ്ടോ? അടുത്ത ചോദ്യം, നിർബന്ധമുണ്ടോ? ഇല്ല. സബ്ജക്റ്റും വെർബും മാത്രം ഉപയോഗിച്ചും മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാം. ഒബ്ജക്റ്റ് വേണമെന്നില്ല, ഒബ്ജക്റ്റ് നിർബന്ധമില്ല. ബോയ്സ് പ്ലേ, ആൺകുട്ടികൾ കളിക്കുന്നു. ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു. എന്ത് കളിക്കുന്നു എന്ന് പറയണ്ട, ബോയ്സ് പ്ലേ, ക്രിക്കറ്റ് എന്ന് പറയണ്ട. ബോയ്സ് പ്ലേ എന്ന് പറഞ്ഞാലും കംപ്ലീറ്റാ. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. ആ കംപ്ലീറ്റ് സെൻസ്, ആ മീനിങ് കംപ്ലീറ്റ് ആണ്.
അതുകൊണ്ട് ബോയ്സ് പ്ലേ കംപ്ലീറ്റ് ആണ്, ബേർഡ്സ് ഫ്ലൈ കംപ്ലീറ്റ് ആണ്, അവിടെ സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തു മനസ്സിലായി? സബ്ജക്റ്റും വെർബും മാത്രം ഉപയോഗിച്ചും മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം. നിർബന്ധമുണ്ടോ? ഇല്ല. ദാ നോക്കൂ, ചില സന്ദർഭങ്ങളിൽ സബ്ജക്റ്റും വേണ്ട, വെർബ് മാത്രം ഉപയോഗിച്ചും മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ പറ്റും. അതെന്താണ്? ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്പ്. ഗെറ്റ് എന്ന് പറയുന്ന വെർബാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഔട്ടോ ഗെറ്റ് ഔട്ട് എന്ന് ഒരുമിച്ച് പറയുന്നത് ഒരു വെർബാണ്. ആ വെർബിനെ വിളിക്കും ഫ്രേസൽ വെർബ്. നിങ്ങളുടെ ഒരു ടോപ്പിക്കാ ഫ്രേസൽ വെർബ്. ഷട്ട് അപ്പ് ഫ്രേസൽ വെർബാ, ഷട്ട് അപ്പ് ഷട്ട് വെർബാണ്. സോ ഇവിടെ വെർബ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള വെർബ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന സെന്റൻസുകൾ എപ്പോഴും ഇമ്പരറ്റീവ് സെന്റൻസ് ആയിരിക്കും. അതാ നമ്മൾ പഠിക്കാൻ പോന്നെ. അതിനൊരു സബ്ജക്റ്റ് ഉണ്ട്. ഏതാണ് ആ സബ്ജക്റ്റ്? യു ആണ് ആ സബ്ജക്റ്റ്. ഇൻട്രൊഡക്ഷൻ അവസാനിച്ചു. ഒരിക്കൽ കൂടി, എന്താണ് സെന്റൻസ്? സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായി അർത്ഥം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കൂട്ടം വാക്കുകളെ സെന്റൻസ് അഥവാ വാക്യം എന്ന് പറയുന്നു. സെന്റൻസ് സെന്റൻസ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു സബ്ജക്റ്റ് വേണം, ഒബ്ജക്റ്റ് വേണം, ഒരു വെർബ് വേണം, ഒരു പങ്ക്ച്വേഷൻ മാർക്ക് വേണം. പങ്ക്ച്വേഷൻ മാർക്ക് എപ്പോഴും നിർബന്ധമാണ്, കൂടുതലും ഫുൾ സ്റ്റോപ്പ് ആണ്. ഹി ഈറ്റ്സ് എ മാംഗോ, അവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെയും സെന്റൻസ് ഉണ്ടാക്കാം. ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സബ്ജക്റ്റും വെർബും മാത്രം ഉപയോഗിച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം. ബോയ്സ് പ്ലേ ബേർഡ്സ് ഫ്ലൈ, സബ്ജക്റ്റും വെർബേ ഉള്ളു. ആദ്യം കിടക്കുന്ന സബ്ജക്റ്റും രണ്ടാമത് കിടക്കുന്ന വെർബും നമ്മൾ പറയാറില്ലയോ, ഐ നോ, ഐ ഹോപ്പ്, ഐ തിങ്ക്. ഇതെല്ലാം സബ്ജക്റ്റും വെർബും മാത്രമുള്ള സെന്റൻസുകളാണ്, അവിടെ കംപ്ലീറ്റ് ആണ്. മൂന്നാമത്തെ കേസ് നോക്ക്. ചില കേസുകളിൽ വെർബ് മാത്രം ഉപയോഗിച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാം. വെർബ് ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്പ്, കമ്മിൻ, സൈലൻസ്. ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് പറയാറില്ലേ സൈലൻസ്, മിണ്ടാതിരിക്കാൻ പറയുവോ? സൈലൻസ് ഒരു വെർബാണ്. സൈലൻസ്ഡ് എന്നൊക്കെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. സൈലൻസ് വെർബാണ്, ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. ഇങ്ങനെയുള്ള വെർബ് മാത്രം ഉപയോഗിക്കുന്ന സെന്റൻസുകൾ എപ്പോഴും ഇമ്പരറ്റീവ് സെന്റൻസ് ആയിരിക്കും. അതിനൊരു സബ്ജക്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റ് യു ആയിരിക്കും എന്ന് ഓർത്തു വെക്കുക. പറയാറില്ല ഇപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി യു ഷട്ട് അപ്പ് എന്ന് പറയണ്ട, ഷട്ടപ്പ് എന്ന് പറഞ്ഞാൽ മതി. യു ഗെറ്റ് ഔട്ട് എന്ന് പറയണ്ട, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ മതി. ഇൻട്രൊഡക്ഷൻ സൂപ്പറായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സെന്റൻസ് കുറച്ച് എഴുതി നോക്കണം. അഞ്ച് സെന്റൻസ് നിങ്ങൾ എഴുതി നോക്കണം. നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങളോട് 10 സെന്റൻസ് ചോദിക്കാമായിരുന്നു. നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. ഐ ഹാവ് എ കാർ, ഐ ലൈക്ക് ഐസ്ക്രീം, സച്ചിൻ ഈസ് എ ഗ്രേറ്റ് ക്രിക്കറ്റർ, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. നിങ്ങൾ പറയുന്ന സെന്റൻസിന് ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ഈ ലെവലിലുള്ള സെന്റൻസ് ആയിരിക്കും. എനിക്കറിയാം നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ ഏത് നിലവാരത്തിലാണെന്നും എനിക്കറിയാം. സിമ്പിൾ സെന്റൻസുകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞതെല്ലാം സെന്റൻസ് ആണ്. അത് ഏത് സെന്റൻസ് ആണ്? അതെല്ലാം അസർട്ടീവ് സെന്റൻസ് ആണ്. സെന്റൻസ് മൊത്തം 10 ഉണ്ട്, നമ്മൾ പഠിക്കും. പ്രധാനമായിട്ടും കൺവേ ചെയ്യുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെന്റൻസിനെ 4 തരംതിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ആ പേരെല്ലാം പഠിക്കുക. നിങ്ങൾക്ക് ഒരു മാർക്ക് വേണോ? പേര് പഠിക്കുക, എന്നിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പേരെല്ലാം കട്ടിയാണ്, കാരണം ഇത് ഇംഗ്ലീഷ് വാക്കുകളല്ല. ഇപ്പം ഇൻ്ററോഗേറ്റീവ് എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷ് അല്ല, അത് ലാറ്റിൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന വാക്ക് ഫ്രഞ്ച് ആണ്. ഇംഗ്ലീഷ് വാക്ക് ആസ്ക് ആണ്. അത് വിട്ടേരെ, പേര് പറയുന്നു കേട്ടോ. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ് രണ്ട് പേരുണ്ട്. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്, രണ്ട്. ഇൻ്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി. സ്പെല്ലിംഗ് കറക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പെല്ലിംഗ് സഹിതം ഒന്ന് പഠിക്കുക. സെന്റൻസിൻ്റെ എല്ലാം പേര് പഠിക്കണം. കാണാതെ പഠിക്കേണ്ട 10 സെന്റൻസിൻ്റെ പേര് 4 ഇപ്പോൾ പഠിക്കുക. കാണാതെ പഠിക്കേണ്ട പല കാര്യങ്ങളും ആദ്യത്തെ ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, സോ എത്ര പ്രധാനമായിട്ടും 4 സെന്റൻസ്: അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അപ്പോൾ സെന്റൻസിൻ്റെ ഡിവിഷൻ, സെന്റൻസിനെ പ്രധാനമായിട്ടും 4 തരംതിരിക്കുന്നു. എല്ലാവരും പഠിച്ചു എന്നുള്ള വിശ്വാസത്തോടെ പഠിച്ചതിന് ശേഷം ബാക്കി ക്ലാസ് കാണുക. ഓക്കെ, ഞാൻ അസർട്ടീവ് എന്താണെന്ന് പറയാൻ പോകുന്നു. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുക, എന്താണ് ഹേ ഈ അസർട്ടീവ് സെന്റൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇത് പ്രസ്താവനയാണ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കും എന്താണ് നിങ്ങൾ പ്രസ്താവന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നിങ്ങൾ പറയണം ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കണം എന്താണ് നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ്. അപ്പോൾ പറയും ഇത് സബ്ജക്റ്റിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു, നോട്ട് ദ പോയിന്റ്. നിങ്ങൾക്ക് അവസാനം വരെ വേണ്ട ഒരു കാര്യം, ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം, തുടങ്ങുന്നത് സബ്ജക്റ്റിലായിരിക്കും, അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ഫോം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് വേണമെങ്കിൽ ഒബ്ജക്റ്റ് പിന്നെ ഫുൾ സ്റ്റോപ്പ്, ഇങ്ങനെയായിരിക്കും.
ഒബ്ജക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. സബ്ജക്റ്റിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഇതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഫുൾ സ്റ്റോപ്പും കൂടെ ചേർത്തോണം എന്നായിരിക്കും. ഒബ്ജക്റ്റ് നിർബന്ധവുമില്ല. ഉദാഹരണം പറ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ സബ്ജക്റ്റ്, റൈസസ് വെർബ്. അവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഇൻ ദ ഈസ്റ്റിനെ വിളിക്കുന്ന പേര് പ്രിപ്പോസിഷൻ ഫ്രേസ്. അതൊക്കെ പഠിപ്പിക്കാം. എന്തായാലും സബ്ജക്റ്റും വെർബും മനസ്സിലായല്ലോ. സൺ സബ്ജക്റ്റ്, റൈസസ് വെർബ്. സണ്ണിന് മുമ്പിൽ എന്തുകൊണ്ട് ദ ചേർത്തു? പഠിക്കാം, ആർട്ടിക്കിളിലുണ്ട്. യുണീക്ക് നൗണായ സണ്ണിന് മുമ്പിൽ എപ്പോഴും ദ ചേർക്കണം. അക്ബർ വാസ് എ ഗ്രേറ്റ് മുഗൾ എംപറർ. അക്ബർ സബ്ജക്റ്റ് ആണ്, അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പ്. ബോയ്സ് പ്ലേ, ആൺകുട്ടികൾ കളിക്കുന്നു, സബ്ജക്റ്റും വെർബേ ഉള്ളു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഐ ഹാവ് എ കാർ, സബ്ജക്റ്റ് പ്ലസ് ഹാവ് വെർബ്. എ കാർ കോംപ്ലിമെന്റ് എന്ന് പറയും, ഒബ്ജക്റ്റ് അല്ല. പഠിപ്പിക്കാം. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, സബ്ജക്റ്റിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. സോ എന്താണ് അസർട്ടീവ് സെനൻസ്? സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെനൻസുകളെ വിളിക്കുന്ന പേരാണ് അസർട്ടീവ് സെനൻസ്. സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഇവയെ പൊതുവെ അറിയപ്പെടുന്നത്. പ്രസ്താവന എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, നിങ്ങൾ പറയുന്ന എല്ലാം അസർട്ടീവ് ആയിരിക്കും. നിങ്ങളോടൊരു സെന്റൻസിന് ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും അസർട്ടീവ് സെനൻസ് എന്നേ പറയും. കാരണം നിങ്ങൾ ആരും ക്വസ്റ്റ്യൻ കയറി പറയത്തില്ല, വേർ ആർ യു ഗോയിങ് എന്ന് ആരും പറയാൻ പോകത്തില്ല. ഓക്കെ, ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, എല്ലാ ക്ലാസ്സിലും സമയം പോലെ നമുക്ക് സമയാധിഷ്ഠിതമായിട്ട് ചെയ്യണം. കുറച്ച് വൊക്യാബുലറി, ഒരു നാലെണ്ണമെങ്കിൽ നാലെണ്ണം, ഒരു രണ്ട് ടിപ്സ് അവസാനം, ക്ലാസ്സിൻ്റെ അവസാനം തരും. ഏറ്റവും പ്രയോജനപ്രദമായ കാര്യങ്ങൾ ഞാൻ അവസാനം പറയൂ. കാരണം എൻ്റെ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണണം. അവസാനത്തെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതെന്ന് അറിയുക. ഒരു രണ്ട് ടിപ്സ്, ഒരു കുറച്ച് വൊക്യാബുലറി പഠിച്ചു പൊക്കോണം. അപ്പം നമുക്ക് നമ്മുടെ പഠനം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്താണ് അസർട്ടീവ് സെനൻസ്? സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു, പ്രസ്താവനയാണ്. പഠിക്കേണ്ട അടുത്ത കാര്യം, ഇവയെ വീണ്ടും രണ്ടായി തരംതിരിക്കാം. നമ്മൾ ആറ് സെന്റൻസ് എന്ന് പറഞ്ഞതിൽ ഇതിനെയാണ് വീണ്ടും രണ്ടായി തരംതിരിക്കുന്നത്, അഫർമേറ്റീവ് സെന്റൻസ് എന്നും നെഗറ്റീവ് സെന്റൻസ് എന്നും. പേടിക്കണ്ട, ഇത് പേര് കേട്ടിട്ട് പേടിക്കണ്ട. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്. അപ്പം അസർട്ടീവിനെ വീണ്ടും രണ്ടായി തരംതിരിക്കാം, അഫർമേറ്റീവ് സെന്റൻസ് എന്നും നെഗറ്റീവ് സെന്റൻസ് എന്നും. എന്താണ് അഫർമേറ്റീവ് സെന്റൻസ്? പോസിറ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്ന സെന്റൻസുകളെയാണ് അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഐ ആം ബിസി, ഹീസ് ആബ്സെന്റ്. പോസിറ്റീവ് എന്ന് വിളിക്കുന്നത്. പോസിറ്റീവ് എന്തുവാണെന്ന് നെഗറ്റീവ് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നെഗറ്റീവ് വേർഡ്സ് വരുന്ന സെന്റൻസുകളെയാണ് നെഗറ്റീവ് സെന്റൻസുകൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, ഐ ആം നോട്ട് ബിസി. അപ്പോൾ ഐ ആം നോട്ട് ബിസി നെഗറ്റീവാണ്, ഐ ആം ബിസി പോസിറ്റീവാണ്. അപ്പോൾ എന്താണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ? നോട്ട് വരുന്നതാണ് നെഗറ്റീവ്. നോട്ട് വരുന്നത് മാത്രമാണോ നെഗറ്റീവ്? അല്ല, നോട്ട് വരുന്നതും നെഗറ്റീവാണ്. ഇതാ നോക്ക്, ഇംഗ്ലീഷിൽ 16 നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. എത്ര സെന്റൻസ് ഉണ്ട്? 10 സെന്റൻസ്. എത്ര നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്? 16. ഏതൊക്കെയാ? നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോവൺ, നൺ, ഹാർഡിലി, സ്കേഴ്സിലി, റെയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. 16 കാണാതെ പഠിക്കണം. ക്വസ്റ്റ്യൻ ആകെ പഠിക്കുമ്പോൾ ഏറ്റവും ആവശ്യം വരുന്ന സാധനമാണ് കാണാതെ പഠിക്കണം. ഇംഗ്ലീഷിൽ ചില കാര്യങ്ങൾ കാണാതെ പഠിക്കണം. ഏതൊക്കെയാണ് അസർട്ടീവ് സെന്റൻസ്? 10 സെന്റൻസ്. നെഗറ്റീവ് വേർഡ്സ് കാണാതെ പഠിക്കണം. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോ, നെവർ, നോ ബഡി, നോ വൺ, നൺ, ഹാർഡിലി, സ്കേഴ്സിലി, റെയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. ഇതെല്ലാം അല്ല, ഇല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ചില സാറന്മാർ പറയും നൺ വരെയുള്ളത് നെഗറ്റീവും ഹാർഡിലി മുതൽ ഫ്യൂ വരെയുള്ളത് സെമി നെഗറ്റീവ്സും ആണെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും നെഗറ്റീവ് അർത്ഥത്തിൽ അല്ല എന്നുള്ളത് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഹീ റെയർലി കംസ് ഹിയർ. അവൻ അപൂർവമായി മാത്രമേ ഇവിടെ വരാറുള്ളൂ. അവിടെ അപൂർവം എന്ന് പറഞ്ഞാൽ മുമ്പില്ലാത്തത് തന്നെ, പക്ഷേ ചെറിയ പോസിറ്റീവ് സെൻസ് അവിടെ വരുന്നത് കൊണ്ടാണ് അവയെ സെമി നെഗറ്റീവ് എന്ന് വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ സെമി നെഗറ്റീവ്സ് എന്ന് പഠിക്കേണ്ട, നെഗറ്റീവ് തന്നെയാണ്. കാരണം ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു സെന്റൻസിൽ വന്നാൽ ആ സെന്റൻസ് നെഗറ്റീവാണ്, അല്ലെങ്കിൽ ആ സെന്റൻസ് പോസിറ്റീവാണ്. ഇവിടെ നിങ്ങളെ കൊണ്ട് ഞാൻ ആദ്യത്തെ വർക്ക് ചെയ്യിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറയാം, അസർട്ടീവ് സെന്റൻസ് ഇവ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവ സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഇവയുടെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നായിരിക്കും. രണ്ടായി തരംതിരിക്കാം, അഫർമേറ്റീവ് എന്നും നെഗറ്റീവ് എന്നും. എന്താണ് അഫർമേറ്റീവ്? പോസിറ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്നത് അഫർമേറ്റീവ്. ഐ ആം ബിസി, ഹീ ഈസ് ആബ്സെന്റ്. നെഗറ്റീവ് വേർഡ്സ് വരുന്നത് നെഗറ്റീവ്. ഐ ആം നോട്ട് ബിസി,
നോട്ട് മാത്രമല്ല, നോ നോട്ട് നത്തിങ് നെയ്തർ നോർ നെവർ നോബഡി നോവൺ നൺ ഹാർഡ്ലി സ്കേഴ്സ്ലി റെയർലി ബെയർലി സെൽഡം ലിറ്റിൽ ഫ്യൂ ഇവയിൽ ഏതെങ്കിലും വന്നാൽ ആ സെൻറ്റൻസ് നെഗറ്റീവാണ്. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്ന്, ലിറ്റിൽ ഫ്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഏ ലിറ്റിൽ ഏ ഫ്യൂ പോസിറ്റീവ് ആണ്. അതിൻ്റെ കാരണം പറ. ദെയർ ഈസ് ലിറ്റിൽ ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗർ ഇല്ലെന്നും, ദെയർ ഈസ് ഏ ലിറ്റിൽ ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗർ കുറച്ച് ഉണ്ടെന്നുമാണ് അർത്ഥം. ഉണ്ട്. ദെയർ ആർ ഫ്യൂ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരില്ലെന്നും, ദെയർ ആർ ഏ ഫ്യൂ പീപ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് എന്നുമാണ് അർത്ഥം. എന്തു മനസ്സിലായി? ലിറ്റിലും ഫ്യൂവും വന്നാൽ ആ സെൻറ്റൻസ് നെഗറ്റീവും, ഏ ലിറ്റിൽ ഏ ഫ്യൂ വന്നാൽ ആ സെൻറ്റൻസ് പോസിറ്റീവും. രണ്ടാമത്തെ പോയിന്റ്, ഇൻഡ് വരുന്നത്. ഹീ ഈസിൻ്റ്, വാസിൻ്റ്, വേറിൻ്റ്, വോണ്ട്, വിൽ നോട്ട് എന്ന് എഴുതുന്നതാണ് വോണ്ട്, WON അപ്പോസ്ട്രഫിറ്റി വോണ്ട്. ഈ ഇൻഡ് വരുന്നത് നെഗറ്റീവാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധമുള്ളവരാണ് നിങ്ങൾ. നിങ്ങളതിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അത് നോട്ട് എന്ന് വായിച്ചോണം നെഗറ്റീവാണ്. ഇനി അടുത്ത കാര്യം, രണ്ട് സെൻറ്റൻസ് ബുക്കിലോട്ട് എഴുതി നോക്കുക. ഹീസ് നോട്ട് പ്രസൻറ്റ് ഫുൾ സ്റ്റോ. ഹീസ് നോട്ട് പ്രസൻറ്റ് ബുക്കിൽ എഴുതുക. ഹീസ് ആബ്സെൻറ്റ് രണ്ടാമത്തെ സെൻറ്റൻസ്. ഹീസ് ആബ്സെൻറ്റ് ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നു ഹീസ് നോട്ട് പ്രസൻറ്റ്, രണ്ടാമത്തെ സെൻറ്റൻസ് പറയുന്നു ഹീസ് ആബ്സെൻറ്റ്. ഇതിൽ ആദ്യത്തെ സെൻറ്റൻസ് നെഗറ്റീവാണ് നോട്ട് വന്നതുകൊണ്ട്, രണ്ടാമത്തെ സെൻറ്റൻസ് പോസിറ്റീവാണ്. എന്തുകൊണ്ട്? ആ സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ രസകരമായൊരു കാര്യം, ആ സെൻറ്റൻസിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. നോക്കൂ, ഹീസ് നോട്ട് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ അവൻ പ്രസൻ്റ് അല്ല. ഹീസ് ആബ്സെൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ ആബ്സെൻ്റ് ആണ്, അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യത്തേത് നെഗറ്റീവും, ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തേത് പോസിറ്റീവും. ചുരുക്കി പറഞ്ഞാൽ ഐഡിയ നോക്കാറില്ല, പിന്നെ നെഗറ്റീവ് മാത്രമേ നോക്കാറുള്ളൂ. നെഗറ്റീവ് വേർഡ്സ് നോക്കിയാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പോസിറ്റീവ് എനർജി പകർന്നു കൊടുത്ത ഒരു സെൻറ്റൻസ് ആണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒന്നും അസാധ്യമല്ല. ആ സെൻറ്റൻസ് ഇംഗ്ലീഷിൻ്റെ റൂൾ അനുസരിച്ച് നെഗറ്റീവാണ്. എന്തുകൊണ്ട്? നത്തിങ് വരുന്നത് കൊണ്ട്. ഒന്നും അസാധ്യം അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതേ സാധനം എവരിതിങ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞു. അവിടെ നെഗറ്റീവ് വേർഡ്സ് ഇല്ല. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാലും എവരിതിങ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഒറ്റ കാര്യം, നെഗറ്റീവ് വേർഡ്സ് വരുന്നത് മാത്രമാണ് നെഗറ്റീവ്. നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണെന്നൊന്ന് കാണാതെ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ തന്നെ ചെയ്യണം. എ മുതൽ കെ വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഈ സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ജസ്റ്റ് എഴുതി പോവുക ബുക്കിലോട്ട്. വീഡിയോ പോസ്റ്റ് ചെയ്ത് ക്ലാസ്സിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഹോംവർക്ക് ഒന്നും തന്നുവിടുന്നില്ല. ക്ലാസ്സിൽ തന്നെ മാക്സിമം വർക്ക് ചെയ്ത് സെറ്റാക്കി മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ അവസാനം ടിപ്സ് ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിലില്ല, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട്, അടുത്ത ക്ലാസ് മുതൽ. പിന്നെ വൊക്യാബുലറി ഉണ്ട്. ഇവിടെ വർക്ക് നിങ്ങൾ ചെയ്യണം. ഈ കൊടുത്തിരിക്കുന്ന എ മുതൽ കെ വരെയുള്ള വാക്ക് സെൻറ്റൻസുകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവ് എന്ന് എഴുതാൻ വയ്യാങ്കിൽ അഫമേറ്റീവ്, യഥാർത്ഥ പേര് അഫമേറ്റീവാണ് കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ബുക്കിലോട്ട് ആൻസർ എഴുതിയിട്ട് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ആൻസർ ചെയ്യാതെ ഇനി ഞാൻ പറയുന്നത് കേൾക്കരുത്. ഓക്കെ, ആൻസർ പറയുന്നു. They are brothers, positive. There is little sugar, negative. There is a little sugar, positive. A little വന്നുണ്ട്. There are few people, negative. Few. There are a few people, positive. A few വരുന്ന positive. Something is better than nothing. നിങ്ങൾക്ക് എല്ലാം തെറ്റി. കാരണം നിങ്ങൾ nothing കണ്ടപ്പം വിചാരിച്ച ആ സെൻറ്റൻസ് negative ആണ്. എന്നാൽ ആ സെൻറ്റൻസ് പോസിറ്റീവാണ്. പലരെങ്കിലും വിചാരിക്കും, സാർ നത്തിങ് വന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് നെഗറ്റീവായത്? കേട്ടോ, ദാനിന് ശേഷം നത്തിങ് വന്നാൽ നെഗറ്റീവായിട്ട് കൂട്ടത്തില്ല. ഒരു റൂള് എഴുതി വെച്ചു, ദാനിന് ശേഷം നത്തിങ് വന്നാൽ. കാരണം ആ നത്തിങ് ആ സെൻറ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. എന്താണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം? അല്ല ഇല്ല എന്ന് വരണം, എന്നാലേ നെഗറ്റീവാകും. നോക്കൂ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉള്ളത് ആണ്, അല്ലെന്നല്ല പറഞ്ഞേക്കുന്നത്, ആണെന്ന ലോജിക്ക് വെച്ച് നോക്ക്. ഇങ്ങനെ പഠിച്ചാൽ മതി, ദാനിന് ശേഷം നത്തിങ്ങോ നെഗറ്റീവ് വേർഡ്സോ വന്നാൽ, നത്തിങ്ങേ വരൂ ദാനിന് ശേഷം, അങ്ങനെ വന്നാൽ ആ സെൻറ്റൻസ് പോസിറ്റീവ്. അപ്പോൾ ഒരെണ്ണം തെറ്റി, എനിക്കറിയാം നിങ്ങൾക്ക് ഒരെണ്ണം തെറ്റു, ബാക്കിയെല്ലാം ശരിയായിരിക്കും. നത്തിങ് ഈസ് പെർമനൻറ്റ്, നെഗറ്റീവ്. ഒന്നും പെർമനൻ്റ് അല്ല, നെഗറ്റീവ്. ഹീ ഹാർഡ്ലി വിസിറ്റ്സ് അസ്, നെഗറ്റീവ്. വിസിറ്റ് ചെയ്യാറില്ല, ഹാർഡ്ലി, നെഗറ്റീവാണ്.
ഹി ഈസ് ആബ്സെന്റ് പോസിറ്റീവാ. ആബ്സെന്റ് നെഗറ്റീവ് വേർഡ് അല്ല. ഹി ഈസ് നോട്ട് പ്രസന്റ് നെഗറ്റീവാ. ജോൺ വോണ്ട് കം ടുമോറോ നെഗറ്റീവാണ്. ആദ്യമായിട്ട് തന്ന വർക്കാ. ഒരെണ്ണം തെറ്റിയെങ്കിൽ നോ പ്രോബ്ലം, ബാക്കി എല്ലാം ശരിയായോ? നിങ്ങളുടെ മാർക്കും കൂടെ കമൻറ്റ് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും. കിട്ടിയ മാർക്കും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർന്നില്ല, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസും കൂടെ പഠിപ്പിച്ചിട്ടേ നിർത്തുന്നുള്ളൂ. ബോറടിക്കുന്നതിന് മുമ്പേ ക്ലാസ് അവസാനിക്കും, അരമണിക്കൂർ. സോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എ ടു ഇസഡ് കാര്യം ഞാൻ അഡീഷണലായിട്ട് എന്തെങ്കിലും പറയുന്നു അതെല്ലാം നോട്ട് ചെയ്തോണം. ഇംഗ്ലീഷ് സെറ്റാക്കി തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായിരിക്കും. കൃത്യമായിട്ട് ക്ലാസ് കാണുക, മുന്നോട്ട് പോവുക, നോട്ട്സ് തയ്യാറാക്കി മുന്നോട്ട് പോവുക. അസർട്ടീവ് സെൻറ്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. രണ്ട് തരം, അഫമേറ്റീവ് അഥവാ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും. നെഗറ്റീവ് വേർഡ്സ് കാണാതെ പഠിക്കുക. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോ വൺ, നൺ, ഹാർഡിലി, സ്കർസിലി, റെയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ ഫ്യൂ. ഏ ലിറ്റിൽ ഏ ഫ്യൂ ഇവ വന്നാൽ പോസിറ്റീവ് ആണ്. ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ്, ദാനിന് ശേഷം നെഗറ്റീവ് വേർഡ്സ് വന്നാൽ, നത്തിങ് ഒക്കെ വന്നാൽ സെൻറ്റൻസ് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കത്തില്ല. രണ്ടാമത്തെ സെൻറ്റൻസ് ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്? ഇൻ്ററോഗേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്വസ്റ്റ്യൻ എന്നാണ്, ചോദ്യം. അതുകൊണ്ട് ഇവ ചോദ്യങ്ങളാണ്. ഇവ എന്തിലോ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം ഇതിന് സ്വന്തമായിട്ടൊരു മാർക്കുണ്ട്. മറ്റേത് ഫുൾ സ്റ്റോപ്പിലാണ്, ഇത് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ചോദ്യങ്ങളാണ്. എത്ര തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് ഇംഗ്ലീഷിൽ? മൊത്തം 8 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ രണ്ടെണ്ണം പഠിച്ചാൽ മതി, ഗ്രാമർ പഠിക്കുന്നവർ. 8 ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും WH ക്വസ്റ്റ്യൻസ്, ചിലർ പറയും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. രണ്ടെണ്ണം എല്ലാവരുടെയും മനസ്സിൽ വരും. പിന്നെ ഒരെണ്ണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരെണ്ണമുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത കേട്ടോ, സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ. പഠിക്കണ്ട, ചുമ്മാ അറിഞ്ഞിരുന്നാൽ മതി. നമ്മളിപ്പോൾ പഠിച്ച സ്റ്റേറ്റ്മെന്റിന്റെ ലാസ്റ്റ് വേർഡ് ഒന്ന് കട്ടിക്ക് പറഞ്ഞാൽ അത് സെന്റൻസ് ആവും. ഇപ്പോൾ ഉദാഹരണം, ഹീ ഈസ് എ ടീച്ചർ. ഒന്ന് കട്ടിക്ക് പറ ലാസ്റ്റ് വേർഡ്, ഹീ ഈസ് എ ടീച്ചർ എന്ന് ചോദിച്ചാൽ അത് ക്വസ്റ്റ്യൻ ആവും. ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടാൽ മതി, സംസാരിക്കുമ്പോഴേ ഇത് പറ്റും. അടുത്ത റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരമുണ്ട്. ചോദ്യം ചോദിക്കുന്നത് ഉത്തരം കിട്ടാനല്ല, അതിനെ വിളിക്കുന്ന പേരാ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ വിത്ത് ആൻ ആൻസർ ഇൻ ഇറ്റ്. പറ മലയാളത്തിൽ എക്സാമ്പിൾ പറ, മരിക്കാത്ത മനുഷ്യരുണ്ടോടൂ, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഈ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം അതിനകത്തുണ്ട്. എല്ലാവരും സന്തോഷം ആഗ്രഹിക്കും, എല്ലാവരും മരിക്കും. ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഹൂ ഡസ് നോട്ട് വാണ്ട് ടു ബി ഹാപ്പി. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഹൂ ഡസ് നോട്ട് വാണ്ട് ടു ബി ഹാപ്പി. പറഞ്ഞു പറഞ്ഞു പോയാൽ ഒത്തിരിയുണ്ട്. അതായത് മേ ഐ കം ഇൻ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കാണിക്കുന്നത് റിക്വസ്റ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ പറയത്തില്ല മേ ഐ കം ഇൻ സാർ, കാണിക്കുന്നത് റിക്വസ്റ്റാണ്. പക്ഷേ അത് ചോദ്യത്തിൻ്റെ രൂപത്തിലാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മേ ഐ കം ഇൻ സാർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ് ഇടുന്നേ. യെസ് ഓർ നോ ചോദ്യം തന്നെ, പക്ഷേ അത് കാണിക്കുന്നത് റിക്വസ്റ്റാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ്റെ ഫോമിൽ വരികയും മറ്റെന്തെങ്കിലും കാണിക്കുകയും ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കൺഫ്യൂഷൻ ആക്കുന്നില്ല. ആരെങ്കിലും ചോദിക്കുക എത്ര ചോദ്യങ്ങളുണ്ട്, 8 ടൈപ്പ്, പ്രധാനമായിട്ടും രണ്ടെണ്ണം ക്വസ്റ്റ്യൻ്റെ ആകെ, പിന്നെ പഠിക്കാം. ഏതൊക്കെയാണ് ആ രണ്ടെണ്ണം? WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും. യഥാർത്ഥ പേരും കൂടെ പഠിച്ചോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. WH യഥാർത്ഥ പേര് എഴുതി വെച്ചോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യെസ് ഓർ നോയുടെ യഥാർത്ഥ പേര് എഴുതി വെച്ചോ, വെർബൽ ക്വസ്റ്റ്യൻ. എന്തുവാ? വെർബൽ ക്വസ്റ്റ്യൻ. അപ്പം വെർബൽ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനും, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും. WH ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. എ ക്വസ്റ്റ്യൻ വിച്ച് ബിഗിൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന ക്വസ്റ്റ്യനെ വിളിക്കുന്ന പേര് WH ക്വസ്റ്റ്യൻ. വേർ ആർ യു ഗോയിങ്, ക്വസ്റ്റ്യൻ മാർക്ക്. എത്ര ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്? അടുത്ത ചോദ്യം കാണാതെ പഠിക്കേണ്ട ഐറ്റം ദാ വരുന്നത്. 14 ക്വസ്റ്റ്യൻ വേർഡ്, 10 സെന്റൻസ്, 16 നെഗറ്റീവ് വേർഡ്സ്. പഠിച്ചോണം, 10 സെന്റൻസ് പഠിച്ചു വരുവ നമ്മൾ. 16 നെഗറ്റീവ് വേർഡ്സ് പഠിപ്പിച്ചു, 14 ക്വസ്റ്റ്യൻ വേർഡ്സ്. എത്ര? 14, 14. വാട്ട്, എന്ത്? വാട്ട് ഈസ് യുവർ നെയിം? വിച്ച്, ഏത്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ? വെയർ, എവിടെ? വെയർ ആർ യു ഗോയിങ്? വെൻ, എപ്പോൾ? വെൻ വിൽ യു കം? വൈ, വൈ ആർ യു ലേറ്റ്? എന്തുകൊണ്ട് ലേറ്റായി? ഹൂ ആർ യു, ഹൂ ആർ യു? നീ ആരാണ്? ഹൂസ്, ഹൂസ് പെൻ ഈസ് ദിസ്? ഇത് ആരുടെ പേനയാണ്, ആരുടെ? ഹും, ആരെ? ആരെയാണ് നീ കാത്തിരിക്കുന്നത്? ഹൗ, എങ്ങനെ? ഹൗ ആർ യു, എങ്ങനെയുണ്ട്? ഹൗ മെനി, എത്രയെണ്ണം? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദിസ് ക്ലാസ്? ഈ ക്ലാസ്സിൽ എത്ര പേരുണ്ട്?
ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി, നിങ്ങളുടെ ഫാമിലിയിൽ എത്ര പേരുണ്ട്. ഹൗ മച്ച്, എത്ര മാത്രം. ഹൗ മച്ചിന് ശേഷം റുപ്പീസ് ഉപയോഗിക്കരുത്, തെറ്റാ. ഹൗ മച്ച് ഈസ് ഫോർ ദിസ്, ഇതിന് എത്ര രൂപയാണ്. ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദിസ് ഷർട്ട്, ഈ ഷർട്ടിന് എത്ര രൂപ കൊടുത്തു. ഹൗ ഫാർ, എത്ര ദൂരം. ഹൗ ഫാർ ഈസ് യുവർ ഹോം ഫ്രം ഹിയർ, നിന്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് എത്ര ദൂരമുണ്ട്. ഹൗ ലോങ്, എത്ര സമയം. ഹൗ ലോങ് വിൽ യു ബി ഹിയർ, നീ എത്ര സമയം ഇവിടെ കാണും. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ, നീ എനിക്ക് വേണ്ടി എത്ര സമയമായിട്ട് കാത്തിരിക്കുന്നു. ഹൗ ഓഫൺ, എപ്പോഴൊക്കെ. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് ചർച്ച്, നീ എപ്പോഴൊക്കെയാണ് ചർച്ചിൽ പോകുന്നത്. കണ്ടോ, ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. 14 ക്വസ്റ്റ്യൻ വേർഡ്സ്, വാട്ട്, വിച്ച്, വെയർ, വെൻ, വൈ, ഹൂ, ഹൂസ്, ഹും, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ ഓഫൺ. ഹൗ ചേർത്ത് 5 എണ്ണം ഉണ്ട്. എപ്പോഴൊക്കെ എന്നാണ് ഹൗ ഓഫൺ്റെ അർത്ഥം, പലർക്കും അറിയത്തില്ല. ഹൗ ഓഫൺ ഡു യു ബ്രഷ്, നീ എപ്പോഴൊക്കെയാണ് പല്ല് തേക്കുന്നത്. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് ചർച്ച്, നീ എപ്പോഴൊക്കെയാണ് ചർച്ചിൽ പോകുന്നത്. പഠിച്ചു വെച്ചോണം. ദാ ഉദാഹരണം, വാട്ട് ഈസ് യുവർ നെയിം, ഹു ആർ യു, വെയർ ആർ യു ഗോയിങ്, വാട്ട് ആർ യു ഡൂയിങ്. 5 എണ്ണം പഠിച്ചാൽ മതി, നിങ്ങൾ തലപുണ്ണാക്കിയേ വേണ്ട. ക്വസ്റ്റ്യൻ വേർഡ് കാണാൻ പഠിക്കാം, 5 ഉദാഹരണം തനിയെ എഴുതി നോക്കുക. നെക്സ്റ്റ്, വെർബൽ ക്വസ്റ്റ്യൻസ് ഓർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ ഒന്നുകിൽ യെസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇതും ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. തുടങ്ങുന്നതോ, തുടങ്ങുന്നത് ഓക്സിലറി വെർബ്, ഓക്സിലിയറി വെർബ്. സ്പെല്ലിംഗ് നോക്കണം. 24 ഓക്സിലറി വെർബ് കാണാൻ പഠിച്ചോ, 24 ഓക്സിലറി. നമുക്ക് ആവശ്യം വരുന്ന സാധനമാണ്, പഠിച്ചോ കാണാതെ ആദ്യത്തെ ക്ലാസ് ആണെന്ന് പറഞ്ഞ് ഇച്ചിരി പഠിപ്പിച്ചിട്ട് പോവല്ല. ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഞാൻ മിക്കവാറും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് കൂടുതൽ, നിങ്ങൾ ഗ്രാമർ സെറ്റാക്കണം. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് പോകും. ഓക്സിലറി വെർബ് 24, ആദ്യത്തെ 11 എണ്ണം പ്രൈമറി ഏതൊക്കെയാ. ഈ സാ മാർ വാസ് വെയർ, ഹാസ് ഹാവ് ഹാഡ്, ഡു ഡസ് ഡിഡ്. അത് വലത് സൈഡ് കൊടുത്തേക്കുന്നത്, ഇട സൈഡിൽ അതിൻ്റെ ഫോംസ് ആ, ബിയുടെ ഫോംസ് ആണ്. ഈസാ മാർ വാസ് വെയർ അങ്ങനെ പഠിച്ചോ, ബി എന്ന് പറയുന്ന വെർബിൻ്റെ ഫോംസ് ആ, ഹാവിൻ്റെ ഫോംസ് ആ, ഹാസും ഹാവും ഹാഡും, ഡൂവിൻ്റെ ഫോംസ് ആ, ഡു ഡസ് ഡിഡ്. ഈ ബേസ് ഇതിനകത്ത് നിന്ന് ഉണ്ടായതാ മറ്റേത്, അതുകൊണ്ടാണ് ഈ ഇട സൈഡിൽ ബി ഹാവ് ഡു എന്ന് കൊടുത്തിരിക്കുന്നത്. അത് പഠിക്കണ്ട, ബിയുടെ ഫോംസ് ആണെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈസാ മാർ വാസ് വെയർ വലത് സൈഡിലുള്ള പഠിച്ചോളൂ, 11 എണ്ണം. ഈസാ മാർ വാസ് വെയർ, ഹാസ് ഹാവ് ഹാഡ്, ഡു ഡസ് ഡിഡ് കാണാൻ പഠിച്ചോ. ഇതാ വരുന്ന മോഡൽ, മോഡൽ ഓക്സിലറി വെർബ്സ് 13 എണ്ണം. മൂഡ് കാണിക്കുന്നു, മോഡലിന്റെ സ്പെല്ലിംഗ് ഉണ്ടോ, എം ഒ ഡി എ എൽ, സബ്ജക്റ്റിന്റെ മൂഡ് കാണിക്കുന്നു. നമുക്ക് പഠിക്കാം മോഡൽ ഓക്സിലറി വെർബൊക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം യൂസ്. കാണാ പഠിക്കിപ്പം, ക്യാൻ ഗുഡ്, വിൽ വുഡ്, ഷാൾ ഷുഡ്, മേ മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, ഡെയർ, നീഡ്, യൂസ്ഡ് ടു. ക്യാൻ ഗുഡ്, വിൽ വുഡ്, ഷാൾ ഷുഡ്, മേ മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, ഡെയർ, നീഡ്, യൂസ്ഡ് ടു. 13 എണ്ണം, ആദ്യം 11 പിന്നെ 13. എങ്ങനെ പറയണം, നല്ല സ്പീഡിൽ പറഞ്ഞു പഠിക്കണം. ഈസാ മാർ വാസ് വെയർ, ഡു ഡസ് ഡിഡ്, ഹാസ് ഹാവ് ഹാഡ്, ക്യാൻ ഗുഡ്, വിൽ വുഡ്, ഷാൾ ഷുഡ്, മേ മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, ഡെയർ, നീഡ്, യൂസ്ഡ് ടു. ഇതിൽ അവസാനത്തെ ഓട്ട് ടു, ഡെയർ, നീഡ്, യൂസ്ഡ് ടു, ഇത് 4 എണ്ണം ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കാം വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പറയിക്കണോ, നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കാം. പറയൂ, ആറ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പറ. ആർ, നീ ഒരു ഡോക്ടറാണോ എന്ന് പറഞ്ഞു നോക്കിയേ. ആർ യു എ ഡോക്ടർ, ക്വസ്റ്റ്യൻ മാർക്ക്. ക്യാൻ, നിനക്കൊരു പാട്ട് പാടാൻ കഴിയുമോ, പറഞ്ഞു നോക്കിയേ. ക്യാൻ യു സിംഗ് എ സോങ്. ഈസ്, ഇതൊരു പേനയാണോ. ഈസ് ഇറ്റ് എ പെൻ. ഡു, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ, ഡു യു ലൈക്ക് ഐസ്ക്രീം. കണ്ടോ. ഹാവ്, നീ താജ്മഹൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, ഹാവ് യു വിസിറ്റഡ് താജ്മഹൽ. വിൽ, നീ എന്നെ കല്യാണം കഴിക്കുമോ, പറ. ആ, അതൊക്കെ നിങ്ങൾക്കറിയാം. വിൽ യു മാരി മീ, നിങ്ങൾ ഇംഗ്ലീഷിൽ ഐ ലവ് യു, വിൽ യു മാരി മീ, ഇതൊക്കെ നിങ്ങൾ കുട്ടിക്കാലത്തെ പഠിച്ചു. നിങ്ങളെ പൊളിയാ, നിങ്ങൾ ആ കാര്യത്തിലൊക്കെ നിങ്ങൾ പൊളിയാണ്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായല്ലോ. വിൽ യു മാരി മീ, മേ ഐ കം ഇൻ, ഇൻഡയറക്റ്റ് ആണെങ്കിലും യെസ് ഓർ നോയാ. മേ വെച്ച് ഞാൻ അകത്തോട്ട് വന്നോട്ടെ. മേ ഓക്സിലറി വെർബ്, അതുകൊണ്ടോ മേ ഇവിടെ പറയുന്നുണ്ട്. മേ എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി വെർബാണ്. ഓക്കെ, മോഡൽ ഓക്സിലറി വെർബാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറഞ്ഞില്ലയോ. ഇപ്പൊ ഹീ ഈസ് എ ടീച്ചർ, നീ ഒരു ടീച്ചർ ആണോ എന്ന് ചോദിക്കത്തില്ലേ. ഹീ ഈസ് എ ടീച്ചർ, കണ്ടോ, ടീച്ചർ എന്ന് കട്ടിക്ക് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ആവും. യു ഹാഡ് ലഞ്ച്, കണ്ടോ, നീ ലഞ്ച് കഴിച്ചോ. യു ഹാഡ് ലഞ്ച് എന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിച്ചു എന്നാ, പക്ഷെ ലഞ്ച് കട്ടിക്ക് ചോദിച്ചാൽ ചോദ്യമാവും. യു ഹാഡ് ലഞ്ച്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഇതാണ് ഉപയോഗിക്കുന്നത്. പണ്ട് ഞാനൊരു ശ്രീബുദ്ധ സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു CBSE സ്കൂളിൽ പഠിപ്പിച്ചപ്പം പ്രിൻസിപ്പൾ, അദ്ദേഹം മരിച്ചുപോയി, ജോസുകുട്ടി കേബ്രഹാം.
അദ്ദേഹം ഉച്ചയ്ക്ക് ടീച്ചർമാരെല്ലാം വരുമ്പം നോട്ടീസ് എഴുതി വെച്ചിട്ട് എല്ലാവരോടും പറയും, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണ്, പ്ലീസ് റീഡ് ആൻഡ് സൈൻ ഇറ്റ്, വായിച്ചിട്ട് ഒപ്പിടാൻ. അന്നേരം വരുന്നോട് ചോദിക്കും, സാർ സാർ പ്ലീസ് റീഡ് ആൻഡ് സൈൻ ഇറ്റ്, നമ്മൾ വായിച്ചൊപ്പിടും. അപ്പോൾ ചോദിക്കും, സാർ യു റെഡ്? യു റെഡ് എന്ന് വെച്ചാൽ വായിച്ചോ, റീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ചോദിക്കും. യു റെഡ് എന്ന് പറഞ്ഞാൽ വായിച്ചോ, വായിച്ചു എന്നല്ല, വായിച്ചോ. മാഡം യു റെഡ്? സാർ യു റെഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്ന പുള്ളി. അപ്പോഴാണ് ഞങ്ങളുടെ ഹിന്ദി ടീച്ചർ പേനൊക്കെ കറക്കി ഇങ്ങനെ നടന്നു വരികയാണ്. ഒന്നും അറിഞ്ഞില്ല അവിടെ നടന്ന കാര്യമൊന്നും. ടീച്ചർ ഹിന്ദി ടീച്ചറോട് ചോദിച്ച്, മാഡം യു റെഡ്? അപ്പൊ ടീച്ചർ പേന പൊക്കി കാണിച്ചിട്ട് പറയുക, നോ ഐ ബ്ലാക്ക്. ടീച്ചറിന്റെ കാര്യം മനസ്സിലായില്ല, ഐ ബ്ലാക്ക്. ഞങ്ങൾ പുറത്തു വന്നപ്പോൾ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ സാർ എന്തുവാ ചോദിച്ചേ? സാറ് ചോദിച്ചു എൻ്റെ പേന ചുമപ്പാണോ എന്ന്. ഞാൻ പറഞ്ഞു, അല്ല എൻ്റെ പേന കറുപ്പാണെന്ന്, ഐ ബ്ലാക്ക് എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അത് മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. പുള്ളി ഉദ്ദേശിച്ചത് യു റെഡ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ CBS സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കോമഡി നടക്കുന്ന കാണാം. ഒരുപാടുണ്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ആദ്യം മുതൽ. എനിക്കറിയാം പൂർണ്ണമായിട്ടും മനസ്സിലായ ആൾക്കാർ ഉണ്ട്, അങ്ങനെ മനസ്സിലാവാത്തവരുണ്ട്. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, കേട്ടോ, സൂപ്പറായിട്ട് പറഞ്ഞുതരാം ഒരു ഒന്നും കൂടെ ഞാൻ ഒന്ന് റിവിഷൻ ചെയ്യുന്നു. എന്താണ് സെന്റൻസ്? സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായി അർത്ഥം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കൂട്ടം വാക്കുകളെ സെന്റൻസ് അഥവാ വാക്യം എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ. ചുമ്മാ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എടുത്താൽ സെന്റൻസ് ആവത്തില്ല, ഒരു ഓർഡർ വേണം, സബ്ജക്റ്റ് വെർബ് അങ്ങനെ ഒരു ഓർഡർ വേണം. ഓക്കെ, എന്തൊക്കെ വേണം? സബ്ജക്റ്റ് വേണം, വെർബ് വേണം, ഒബ്ജക്റ്റ് വേണം. ഹീ ഈറ്റ്സ് എ മാംഗോ, അവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. രാമ കിൽഡ് രാവണ, രാമ സബ്ജക്റ്റ്, കിൽഡ് വെർബ്, രാവണ ഒബ്ജക്റ്റ്. ഓക്കെ ആണോ? സെന്റൻസ് ഹാസ് സബ്ജക്റ്റ്, വെർബ് ആൻഡ് ഒബ്ജക്റ്റ് ആവശ്യമില്ല. ഒബ്ജക്റ്റ് ഇല്ലാതെയും സെന്റൻസ് ഉണ്ടാക്കാം. ബോയ്സ് പ്ലേ, ബേർഡ്സ് ഫ്ലൈ, ഐ ഡു, ഐ നോ, ഐ ഹോപ്പ്, ഐ തിങ്ക്, ഇതെല്ലാം സബ്ജക്റ്റും വെർബും മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന സെന്റൻസുകളാണ്. ഒബ്ജക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. ചില കേസുകളിൽ വെർബ് മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കാം. ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്, കം ഇൻ, സൈലൻസ്, ഫയർ, വെടിവെക്കാൻ ഓർഡർ ഇടുക, ഫയർ, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന ഒറ്റ വേർഡേ ഉള്ളു, അത് സെന്റൻസാണ്. യു ഫയർ എന്നാണ് പറയുന്നത്. യു ആണ് സബ്ജക്റ്റ് എങ്കിലും യു ഉപയോഗിക്കാറില്ല. കാരണം ഒരാളുടെ മുഖത്ത് നോക്കി യു ഷട്ടപ്പ് എന്ന് പറയണ്ട, യു ഗെറ്റ് ഔട്ട് എന്ന് പറയണ്ട, മറിച്ച് ഗെറ്റ് ഔട്ട് എന്നും ഷട്ടപ്പ് എന്നും പറഞ്ഞാൽ മതി. ഇനി സെന്റൻസ് മൊത്തം 10 എണ്ണം, പ്രധാനമായിട്ടും 4 എണ്ണം, നമ്മൾ 2 എണ്ണം കംപ്ലീറ്റ് പഠിച്ചു. 10 എണ്ണം ഉണ്ട് സെന്റൻസ്, അതിന്റെ പേര് പഠിക്കാം. 4 എണ്ണം നല്ല സെറ്റായിട്ട് പേരങ്ങോട്ട് പഠിക്കണം. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് 2 പേരുണ്ട്. ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്റീവ് സെന്റൻസ്, പേരങ്ങ് കാണാതെ പഠിക്കണം. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. സെന്റൻസ് പ്രധാനമായും 4 വിധം. എന്താണ് അസർട്ടീവ് സെന്റൻസ്? ഇവ പ്രസ്താവനയാണ്. എന്താണ് പ്രസ്താവന? സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഫോം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അക്ബർ വാസ് എ ഗ്രേറ്റ് മുഗൾ എംപറർ, ബോയ്സ് പ്ലേ, ഐ ഹാവ് എ കാർ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഒബ്ജക്റ്റ് നിർബന്ധമില്ല, സബ്ജക്റ്റ് പ്ലസ് വെർബ് പിന്നെ ഉണ്ടെങ്കിൽ ഓക്കെ, അവസാനം ഫുൾ സ്റ്റോപ്പ് വേണം. ബോയ്സ് പ്ലേ, അവിടെ ഒബ്ജക്റ്റ് ഇല്ല, വേറെ ഒന്നുമില്ല, ഫുൾ സ്റ്റോപ്പ്. കണ്ടോ, ഇതെല്ലാം അസർട്ടീവ് സെന്റൻസ് ആണ്. നിങ്ങൾ അസർട്ടീവ് സെന്റൻസ് എഴുതി നോക്കണം. നിങ്ങളെക്കുറിച്ച് അങ്ങ് എഴുതിയാൽ മതി. മൈ നെയിം ഈസ് രഞ്ജിത്ത്, ഐ ആം ഫ്രം കരുനാഗപ്പള്ളി, ഐ ആം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി, മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫോർ മെമ്പേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രോഡക്ഷൻ എഴുതത്തില്ലയോ? അതെല്ലാം അസർട്ടീവാണ്. സച്ചിൻ ഈസ് എ ഗ്രേറ്റ് ക്രിക്കറ്റർ, ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ലവ് മൈ ഹസ്ബൻഡ്, ഇങ്ങനെയൊക്കെ പറയുമ്പം അസർട്ടീവാണ്. 2 വിധം, അഫമേറ്റീവും നെഗറ്റീവും. പോസിറ്റീവെന്ന് നമ്മൾ വിളിക്കുന്നത് അഫമേറ്റീവും, നെഗറ്റീവ് നെഗറ്റീവും, നെഗറ്റീവ് വേർഡ്സ് വരുന്നതാണ്. 10 സെന്റൻസ്, 14 ക്വസ്റ്റ്യൻ വേർഡ്, 24 ഓക്സിലറി വെർബ്, 16 നെഗറ്റീവ് വേർഡ്സ്. കണക്ക് പറഞ്ഞേ, 10 സെന്റൻസ്, 14 ക്വസ്റ്റ്യൻ വേർഡ്, 24 ഓക്സിലറി വെർബ്, 16 നെഗറ്റീവ് വേർഡ്സ്. ഐ ആം നോട്ട് ബിസി, ഏതൊക്കെയാ നെഗറ്റീവ് വേർഡ്സ്? കാണാ പഠിക്ക്. നോ നോട്ട് നത്തിങ് നെയ്തർ നോർ നെവർ, നോബഡി, നോ വൺ, നൺ, ഹാർഡിലി, സ്കർസിലി, റെയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. ഇല്ല, അല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എന്നാൽ ഏ ലിറ്റിൽ, ഏ ഫ്യൂ, ഇവ പോസിറ്റീവാണ്. ഏ ലിറ്റിൽ, ഏ ഫ്യൂ, ഇവ പോസിറ്റീവാണ്. പഠിച്ചു വെക്കുക. നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നിങ്ങൾ തന്നെ ചെയ്തു. നിങ്ങളുടെ മാർക്കും എഴുതണം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ 2 വരിയിൽ കുറയാതുള്ള അഭിപ്രായവും നിർബന്ധമായിട്ടും എനിക്ക് കേൾക്കണം. നിങ്ങളുടെ സജഷൻ നിർബന്ധമായിട്ട് കേൾക്കണം. ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ സജഷൻ, നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കേൾക്കണം.
ഓക്കെ ബേസ്. ചിലരെങ്കിലും പറയും സാർ ഇച്ചിരി സ്പീഡാവുന്നു. ഈ സ്പീഡാണ് നമുക്ക് വേണ്ടത്. ഈ സ്പീഡിൽ ഞാൻ പറയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ തോന്നരുത്, അതിനു വേണ്ടിയാണ് സ്പീഡിൽ പറയുന്നത്. എന്നാൽ രണ്ട് മൂന്ന് തവണ ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലായിക്കോളും, അല്ലെങ്കിൽ ക്ലാസ് ഒരിക്കൽ കൂടെ കണ്ടാൽ മതി. ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേഷൻ, ദ മീനിങ് ഓഫ് ദ വേർഡ് ഇന്ററോഗേഷൻ ഇറ്റ്സെൽഫ് ഈസ് ക്വസ്റ്റ്യൻ. ഇന്ററോഗേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചോദ്യം എന്നാണ്. എട്ട് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്, പ്രധാനമായും രണ്ടു വിധം. ഏതൊക്കെ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അഥവാ WH ക്വസ്റ്റ്യൻ, വെർബൽ ക്വസ്റ്റ്യൻ അഥവാ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ വിച്ച് ബിഗിൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുമ്പോൾ WH. എത്ര ക്വസ്റ്റ്യൻ വേർഡ്? ഹൗ മെനി ക്വസ്റ്റ്യൻ വേർഡ്സ് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ്? 14 ക്വസ്റ്റ്യൻ വേർഡ്സ്. വാട്ട് ഈസ് യുവർ നെയിം? വിച്ച് ഈസ് യുവർ ഫേവറിറ്റ് കളർ? വെയർ ആർ യു ഗോയിങ്? വെൻ വിൽ യു കം? വൈ ആർ യു ലേറ്റ്? ഹു ആർ യു? ഹൂസ് പെൻ ഈസ് ദിസ്? ഹും ആർ യു വെയിറ്റിംഗ് ഫോർ? ഹൗ ആർ യു? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദിസ് ക്ലാസ്? ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദിസ് ഷർട്ട്? ഹൗ ഫാർ ഈസ് യുവർ ഹോം ഫ്രം ഹിയർ? ഹൗ ലോങ് ഹാവ് യു ബീൻ വാച്ചിങ് മൈ ക്ലാസ്? ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ? ഹൗ ഓഫൺ ഡു യു വിസിറ്റ് ചർച്ച്? ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ടാവണം ഈ ക്ലാസ് കഴിയുമ്പോൾ. വേർ ആർ യു ഗോയിങ്? വെൻ വിൽ യു കം? വൈ ആർ യു ലേറ്റ്? ഹു ആർ യു? ഹൗ ആർ യു? മതി. അടുത്ത വെർബൽ ക്വസ്റ്റ്യൻസ്. വെർബൽ ക്വസ്റ്റ്യൻസ് അഥവാ യെസ് ഓർ നോ. ദ ആൻസർ ഈസ് യെസ് ഓർ നോ, സോ ഇറ്റ് ഈസ് കാൾഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എന്തിൽ തുടങ്ങുന്നു? ഓക്സിലറി വെർബിൽ തുടങ്ങുന്നു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. ഈസ് ഇറ്റ് എ പെൻ? ആർ യു എ ഡോക്ടർ? ക്യാൻ യു സിംഗ് എ സോങ്? ഡു യു ലൈക്ക് ഐസ്ക്രീം? മസ്റ്റ് ഐ ഡു ഇറ്റ് ബൈ ടുമോറോ? ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്? പ്രധാനമായിട്ടും രണ്ടു വിധം. മൊത്തം 24 എണ്ണം. 24. എത്ര? 24 എണ്ണം. ആദ്യത്തെ 11 എണ്ണം പ്രൈമറി. ഈസാമാർ വാസ്വെയർ ഹാസ് ഹാവ് ഹാഡ് ഡു ഡസ്റ്റിഡ്. കാണാതെ പഠിക്കാൻ ഏതൊക്കെ ബി എയുടെ ഫോംസ് ആണ്? ഈസു ആമു ആറും വാസ്വെയർ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു, വരുന്ന ടെൻസ് ക്ലാസ്സുകളിൽ ക്ലിയർ ആക്കി തരാം. ഹാവ് ഹാസ് ഹാഡ് ഡു ഡസ്റ്റിഡ് 11 എണ്ണം. ഈസാമാർ വാസ്വെയർ ഡു ഡസ്റ്റിഡ് ഹാസ് ഹാവ് ഹാഡ് കാണാതെ പഠിക്കണം. മോഡൽ ഓക്സിലറി വെർബ് സ്പെല്ലിംഗ് MODAL. എങ്ങനെയാ വാക്ക് വന്നു? സബ്ജക്റ്റിന്റെ മൂഡ് കാണിക്കുന്നു. Can good, will would, shall should, may might, must. അതുവരെ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും, മസ്റ്റ് വരെ. ബാക്കിയുള്ളത് മോഡൽ ഓക്സിലറി വെർബാണ്, പക്ഷെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓട്ട് ടു, ഡെയർ, നീഡ്, യൂസ്ഡ് ടു. വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. സോ സെൻറ്റൻസ് എത്ര വിധം? എത്ര എണ്ണം? 10 sentences ഉണ്ട്. എത്ര സെൻറ്റൻസ് ഉണ്ട്? 10 sentences ഉണ്ട്. എത്ര ഓക്സിലറി വെർബ്? 24. ഈസാമാർ വാസ് വെയർ ഡു ഡസ് ഡിഡ് ഹാസ് ഹാവ് ഹാഡ് ക്യാൻ ഗുഡ് വിൽ വുഡ് ഷാൾ ഷുഡ് മേ മൈറ്റ് മസ്റ്റ് ഓട്ട് ടു ഡെയർ നീഡ് യൂസ് ടു. ഞാൻ പറയുന്ന പോലെ അടുത്ത ദിവസം പറയാൻ തയ്യാറായിട്ട് വരണം. നെഗറ്റീവ് വേർഡ്സ് എത്ര ഉണ്ട്? 16. നോ നോട്ട് നത്തിങ് നെയ്തർ നോർ നെവർ നോ ബഡി നോ വൺ നൺ ഹാർഡ്ലി സ്കേഴ്സ്ലി റെയർലി ബെയർലി സെൽഡം ലിറ്റിൽ ഫ്യൂ ഏ ലിറ്റിൽ എ ഫ്യൂ പോസിറ്റീവ് ആണെന്നും കൂടെ പഠിച്ചോണം. ദാനിന് ശേഷം നത്തിങ് വന്നാൽ നെഗറ്റീവായിട്ട് കണക്കാക്കത്തില്ല, പഠിച്ചോണം. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ സഹായകമാകും. പിന്നെ പറഞ്ഞ കാര്യം ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് വിച്ച് വെയർ വെൻ വൈ ഹൂ ഹുസ് ഹും ഹൗ മെനി ഹൗ മച്ച് ഹൗ ഫാർ ഹൗ ലോ ഹൗ ഓഫൺ പഠിച്ചു വെക്കുക. ഓക്സിലറി വെർബ് അറിയാമല്ലോ, നെഗറ്റീവ് വേർഡ്സ് അറിയാമല്ലോ, എല്ലാം പഠിച്ചു വെക്കുക. സെൻറ്റൻസ് ഏതാണ്? 4 പ്രധാനപ്പെട്ട സെൻറ്റൻസ് പറ. നമ്മൾ ഇന്ന് 4 എണ്ണം പഠിച്ച്. ഏതൊക്കെയാ? അസർട്ടീവ്, ഡിക്ലറേറ്റീവ് 1, ഇൻ്ററോഗേറ്റീവ് 2, ഇനി പഠിക്കാനുള്ള 2 എണ്ണം ഇമ്പരറ്റീവ്, എക്സ്ക്ലമേറ്ററി. അത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. അത് കൂടാതെ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും പഠിച്ച്. പോസിറ്റീവിനെ വിളിക്കുന്ന യഥാർത്ഥ പേര് അഫമേറ്റീവ് എന്നാണ്. ഒരിക്കൽ കൂടി സാവധാനത്തിൽ പറഞ്ഞുതരാം, കുറച്ചും കൂടെ സാവധാനത്തിൽ, മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി കേട്ടോ. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. സെന്റൻസ് സെന്റൻസ് ആവണമെങ്കിൽ 3 കാര്യങ്ങൾ: സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഹി ഈറ്റ്സ് എ മാംഗോ, ഫുൾ സ്റ്റോപ്പ്. സബ്ജക്റ്റും വെർബ് മാത്രമാണെങ്കിലും നോ പ്രോബ്ലം. ബോയ്സ് പ്ലേ. വെർബ് മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കാം. ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്പ്, കം ഇൻ. അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, യു ആണ്. പ്രധാനമായിട്ടും 4 വിധം: അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്, ഇമ്പരറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇൻ്ററോഗേറ്റീവ്. അസർട്ടീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. 2 വിധമുണ്ട്:
അഫമേറ്റീവും നെഗറ്റീവും. പോസിറ്റീവാണ് അഫമേറ്റീവ്, നെഗറ്റീവ് വേർഡ്സ് വരുന്നതാണ് നെഗറ്റീവ്. നെഗറ്റീവ് വേർഡ്സ് 16 എണ്ണം. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നോവൺ, നൺ, ഹാർഡിലി, സ്കേഴ്സിലി, റെയർലി, ബെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. ഏ ലിറ്റിൽ ഏ ഫ്യൂ വന്നാൽ സെന്റൻസ് പോസിറ്റീവാണ്. ഓക്കെ, ഇനി ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്, ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥം. ഇവ ചോദ്യങ്ങളാണ്. പ്രധാനമായിട്ടും 8 വിധമുണ്ട് ചോദ്യം. 2 എണ്ണമായാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിലൊന്ന് WHഉം 2 SOR NOയും. യഥാർത്ഥ പേര് ഡയറക്റ്റ് ക്വസ്റ്റ്യനും വെർബൽ ക്വസ്റ്റ്യനും. ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുമ്പോൾ WH, വാട്ട് ആർ യു ഡൂയിങ്. 14 ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. വാട്ട്, എന്ത്, വിച്ച്, ഏത്, വെയർ, എവിടെ, വെൻ, എപ്പോൾ, ഹൗ, എങ്ങനെ, വൈ, എന്തുകൊണ്ട്, ഹൗ മെനി, എത്രയെണ്ണം, ഹൗ ഫാർ, എത്ര ദൂരം, ഹൗ ഓഫൺ, എപ്പോഴൊക്കെ, ഹൗ ലോങ്, എത്ര സമയം, ഹൗ മച്ച്, എത്ര മാത്രം. വെർബൽ ക്വസ്റ്റ്യൻ ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ആർ യു എ ഡോക്ടർ, ഓക്സിലറി വെർബ് 24 എണ്ണം. ഈസാമാർ, വാസ്, വെയർ, ഡൂഡസ്, ഡിഡ്. ആദ്യത്തെ 11 എണ്ണത്തെ പ്രൈമറി എന്ന് വിളിക്കും. അവസാനത്തെ 13 എണ്ണത്തെ മോഡൽ എന്ന് വിളിക്കും. മൂഡ് എന്ന വാക്കിൽ നിന്നുണ്ടായ വാക്കാണ് മോഡൽ. സബ്ജക്റ്റിന്റെ മൂഡ് കാണിക്കുന്നു. ക്യാൻ, ഗുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, ഡെയർ, നീഡ്, യൂസ്ഡ് ടു. അതിൽ അവസാനത്തെ 4 എണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. ഈസ് ഇറ്റ് എ പെൻ, ആർ യു എ ഡോക്ടർ, ക്യാൻ യു സിംഗ് എ സോങ്, വിൽ യു മാരി മീ, മേ ഐ കം ഇൻ, ഇങ്ങനെ പോകുന്നു സെന്റൻസുകൾ. 2 സെന്റൻസ് സൂപ്പറായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ ക്ലാസ് നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ക്ലാസ്സിനെ കുറിച്ച് 2 തവണയെങ്കിലും കേട്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങളുടെ സജഷൻസ് ഞാൻ അതുപോലെ പാലിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതിനേക്കാൾ മെച്ചമായ രീതിയിൽ, ഞാൻ ഇനിയും പറയുന്നു, ഇംഗ്ലീഷ് നിങ്ങൾ എവിടെയും പോകേണ്ട കാര്യമില്ല. അടുത്ത ക്ലാസ്സിൽ 4 എണ്ണം തീരും. നിങ്ങളെ കൊണ്ട് സെന്റൻസ് ഐഡന്റിഫൈ ചെയ്ത് 1 മാർക്ക് മേടിക്കും. എൻ്റെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുക. സെന്റൻസ് കുറച്ച് എഴുതി നോക്കുക. പോസിറ്റീവും നെഗറ്റീവും കുറച്ച് ക്വസ്റ്റ്യൻസും എസ് ഓർ നോയും ഒക്കെ ബുക്കിൽ എഴുതി നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരാം. ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. കേട്ടത് മധുരം, കേൾക്കാനിരിക്കുന്നത് അതിമധുരം എന്ന ആവേശത്തോടുകൂടി ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ കാത്തിരുന്ന് വരിക. ഒരിക്കൽ കൂടെ ക്ലാസ് കാണുക. എല്ലാവരുടെയും ഒരു കമൻറ്റ്, ഫസ്റ്റ് ക്ലാസ് ആണ്, എല്ലാവരുടെയും ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എൻട്രിയുടെ ഒരു പുതിയ ടീച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ സിലബസിലെ ആദ്യത്തെ മൊഡ്യൂളാണ്. മനഃശാസ്ത്ര സമീപനങ്ങൾ എന്ന ഒരു പേര് നിങ്ങൾ ആ മൊഡ്യൂളിനകത്ത് കണ്ടിട്ടുണ്ട്. ആ മനഃശാസ്ത്ര സമീപനം എങ്ങനെ തുടങ്ങണം, എങ്ങനെ പോകണം, അത് എവിടെ എത്തിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. മനഃശാസ്ത്ര സമീപനങ്ങൾ നിരവധിയാണ്, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് തുടക്കം എന്താണ് പഠനം എന്ന് ഒന്ന് നോക്കാം. പഠനം, ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ദാ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ചിത്രം കാണിച്ചു തന്നിരിക്കുകയാണ്. ആ ചിത്രത്തിന്റെ മെയിൻ ഹിന്റ് എന്ന് പറയുന്നത് ലേണിംഗ് എൻവയോൺമെന്റ് എന്നാണ്, പഠന ചുറ്റുപാട് എന്ന്. എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയിൽ, ഒരു കുട്ടിയിൽ പഠനം നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. ലേണിംഗ് എൻവയോൺമെന്റ്, ആദ്യം കിടക്കുന്നു ഫിസിക്കൽ എൻവയോൺമെന്റ്. കുട്ടികൾ കളിക്കുന്ന ഒരു ചിത്രമാണ് അതിനകത്ത്. കളിയിലൂടെ കുട്ടികൾ പഠിക്കുന്നു, അനുഭവങ്ങൾ കുട്ടികൾ അറിയുന്നു. രണ്ടാമത്തേത് സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്. അച്ഛനിൽ നിന്നും, അമ്മയിൽ നിന്നും, തന്റെ വീട്ടിൽ നിന്നും, വീടിന്റെ ചുറ്റുപാടിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും അവന് ലഭിക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിക്ക് ലഭിക്കുന്ന അറിവ്, പഠനം. ഇനി മൂന്നാമത്തേത് സേഫ് ആൻഡ് ഇന്ററാക്ഷണൽ എൻവയോൺമെന്റ് എന്ന് പറയും. ഇന്ററാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇന്ററാക്ഷനിലൂടെ, അത് ടീച്ചർ പീപ്പിൾ ഇന്ററാക്ഷൻ ആകാം, അത് ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആകാം, അങ്ങനെ നിരവധി പ്രോസസ്സിലൂടെ നടക്കുന്ന ഒരു ഫിനോമിനൻ ആണ് ലേണിംഗ് അഥവാ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ പഠനം എന്നത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ സൈക്കോളജിക്ക്, അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് എന്താണ് പഠനത്തിൽ താല്പര്യം, അല്ലെങ്കിൽ എന്താണ് പഠനത്തിൽ പ്രാധാന്യം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ മനഃശാസ്ത്ര സമീപനങ്ങൾ. പഠനം, പഠനം, ലേണിംഗ്, ലേണിംഗ് തിയറീസ്, പഠന സിദ്ധാന്തങ്ങൾ, പഠന സമീപനങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ചർച്ച ചെയ്ത് തുടങ്ങുകയാണ്. നമുക്ക് തുടങ്ങാം പ്രിയപ്പെട്ടവരെ. ആദ്യമേ ഞാൻ പഠനം എന്നുള്ളത് കേവലം ക്ലാസ് മുറികളിൽ നിന്ന് മാത്രമുള്ളതല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ സ്ലൈഡിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇവിടെ പഠനത്തെ കുറിച്ചുള്ള സാമാന്യ ധാരണകളാണ് പറയുന്നത്. ഈ വിഷയം ഏത് കാലഘട്ടത്തിലും നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതായത് പഠനം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് ക്ലാസ് മുറിയിലെ ടീച്ചർ പീപ്പിൾ ഇന്ററാക്ഷനിലൂടെ നടക്കുന്നത് മാത്രമല്ല എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ആ പഠനത്തെ കുറിച്ചുള്ള ചില സാമാന്യ ധാരണകൾ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് കൊടുക്കുന്നു, എന്താ കൊടുക്കുന്നത്? വ്യക്തിയും പരിസരവും തമ്മിൽ എല്ലായ്പ്പോഴും പ്രതിപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ശരിയല്ലേ? ഒരു കുട്ടി ജനിച്ച് അത് മരിക്കുന്നത് വരെയും ഒരു മുറിയിലല്ല ജീവിക്കുന്നത്. ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങി, വീട്ടിൽ നിന്നും പുറത്തിറങ്ങി, സമൂഹത്തിലേക്ക് ഇറങ്ങി, രാഷ്ട്രത്തിലേക്ക് ഇറങ്ങി, അവന്റെ മുഴുവൻ മേഖലകളിലും ഇറങ്ങി വിരചിച്ച് പ്രവർത്തിച്ച് പ്രതിപ്രവർത്തനങ്ങൾ നടത്തിയാണ് അവനിൽ പഠനം നടക്കുന്നത്. അതായത് വ്യക്തിയും പരിസരവും തമ്മിൽ എല്ലായ്പ്പോഴും പ്രതിപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ നിങ്ങളുമായി നടത്തുന്ന ഒരു പ്രതിപ്രവർത്തനമാണ്. അപ്പോൾ പരിസരത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഭൗതിക വസ്തുക്കൾ, 2 സാമൂഹ്യ ശക്തികൾ, 3 അന്തർ വൈയക്തിക ബന്ധങ്ങൾ. ഇപ്പോൾ ഈ പേരുകൾ കേൾക്കുമ്പോൾ എന്റെ കൊച്ചുങ്ങൾ മനസ്സിലാവും, എന്തുവാ സാർ ഈ പദങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിന് പരിഹാരമുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കോൺസെപ്റ്റുകൾ, അതായത് ഭൗതിക വസ്തുവിലൂടെ എങ്ങനെയാണ് പഠനം നടക്കുന്നത്, സാമൂഹ്യ ശക്തികളിലൂടെ എങ്ങനെയാണ് പഠനം നടക്കുന്നത്, അന്തർ വൈയക്തിക ബന്ധങ്ങൾ അഥവാ ഇന്റർപേഴ്സണൽ റിലേഷൻസിലൂടെ എങ്ങനെയാണ് ബന്ധങ്ങൾ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനാദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ എക്സാമ്പിൾ ആണ്. എന്താണ് ആദ്യത്തെ എക്സാമ്പിൾ? നോക്കേ, തീജ്വാലയിൽ ആകൃഷ്ടനാകുന്ന ശിശു അതിനെ സ്പർശിക്കുന്നു. തീജ്വാലയിൽ ആകൃഷ്ടനാകുന്ന ശിശു അതിനെ സ്പർശിക്കുന്നു. അതായത് ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി തീ കാണുമ്പോൾ മനോഹരമായിട്ട് തോന്നുന്നു. തീ ഒരു ഭൗതിക വസ്തുവല്ലേ? ഉടനെ തീ എന്ത് ചെയ്യുന്നു? ഈ കുട്ടി ചെന്ന തീയിൽ തൊടുന്നു, കൈകൊള്ളുന്നു. അപ്പൊ സ്വാഭാവികമായും ആകർഷണമായിരുന്ന വസ്തു ആപൽക്കരമായ ഒരു വസ്തുവായി മാറുന്നു. പിന്നീട് കുട്ടി തീ കണ്ടാൽ പോയി തൊടത്തില്ല, ശരിയല്ലേ മക്കളെ? പിന്നീട് കുട്ടി തീ കണ്ടാൽ പോയി തൊടത്തില്ല. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ആദ്യം പറഞ്ഞതാണ് ഭൗതികമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റിന്റെ എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ നോക്കിയേ, സാമൂഹ്യമായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. കൂട്ടുകാരുമൊത്ത് കളിക്കുന്ന കുട്ടിയുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ പ്രശംസിക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ അതിനനുസരണമായി അവന്റെ പ്രതികരണങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. നമുക്ക് 100,000 ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരുമായി ഒരു കുട്ടി കളിക്കുന്നു, ആ കുട്ടിയെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. അത് അവനൊരു പഠനമാണ്. അതായത് നമ്മളിൽ ഇമ്പാക്ട് ആവുന്ന എല്ലാ ഇൻഫ്ലുവൻസുകളും പഠനമാണ്. നമ്മൾ അറിയുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളും പഠനമാണ്. നമ്മളുടെ മുഴുവൻ എക്സ്പീരിയൻസും പഠനമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റ് നോക്കേ, അധ്യാപകന്റെയോ ബന്ധുജനങ്ങളുടെയോ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റം കുട്ടിയുടെ വ്യവഹാരത്തിൽ മാറ്റം വരുത്തുന്നു. അധ്യാപകനുമായി ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ ആണ്, ബന്ധുജനങ്ങളുമായി ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ ആണ്, അതുപോലെ തന്നെ കൂട്ടുകാരുമായി ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആണ്. ഇതുമൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം, അനുഭവങ്ങൾ അവനിൽ എന്തായിട്ടുണ്ടാകുന്നു? അറിവായി, പഠനമായി ഉണ്ടാകുന്നു. മക്കളെ ഒന്ന് നോക്കിയേ, ഇവിടെ ഞാൻ പറഞ്ഞ 3 കൺസെപ്റ്റുകൾ, അതിൽ ഒന്നാമത്തേത്
ഭൗതികമായ വസ്തുക്കൾ തീയുടെ കാര്യം പറഞ്ഞു. രണ്ടാമത്തത് സാമൂഹ്യമായ ശക്തികൾ കൂട്ടുകാരുമൊത്ത് കളിക്കുന്ന കാര്യം പറഞ്ഞു. മൂന്നാമത് അന്തർവൈയക്തികമായ ബന്ധങ്ങൾ. സ്വാഭാവികമായും ഇതെല്ലാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അറിവുകൾ ഉണ്ടാകാൻ ധാരണയിൽ ഉണ്ടാകേണ്ട വസ്തുതകളാണ്, സംഭവിക്കുന്നതാണ്, നിങ്ങൾ അത് തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികം കേവലം ക്ലാസ് മുറിയിൽ ഉള്ളതല്ല പഠനം, മറിച്ച് ക്ലാസ് മുറിക്ക് പുറത്ത് വിശാലമായ ഒരു ലോകമുണ്ടെന്നും ആ വിശാലമായ ലോകത്തിൽ അവൻ ഇടപഴകുന്നവരിൽ നിന്നും അവൻ തിരിച്ചറിയുന്നതിൽ നിന്നും അവൻ അനുഭവിക്കുന്നതിൽ നിന്നും അവന്റെ എല്ലാവിധ ചുറ്റുപാടുകളിൽ നിന്നും അവൻ ആർജിച്ചെടുക്കുന്നതെല്ലാം അവന്റെ പഠനമാണ് എന്നാണ് അർത്ഥം. അങ്ങനെ പഠനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പഠനം എന്നുള്ളത് ഏതൊക്കെ തരത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. പഠനം എങ്ങനെ നടക്കും, ആ നടക്കുന്ന പഠനത്തെ കുറച്ചുകൂടി എഫക്റ്റീവായി, കുറച്ചുകൂടി മികച്ചതായി എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിരവധി അനവധിയായിട്ടുള്ള ചിന്താധാരകൾ, അതായത് പഠനധാരകൾ, ഉണ്ട്. അതിനെ പച്ച മലയാളത്തിൽ സമീപനങ്ങൾ എന്ന് പറയാം. വിദ്യാഭ്യാസ മനഃശാസ്ത്ര സമീപനങ്ങൾ. ഒരു കുട്ടിയിൽ മാറ്റമുണ്ടാക്കാൻ, മാറ്റമുണ്ടാകുന്നതിനെ കണ്ടെത്താൻ, പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ, മികച്ചതാക്കാൻ മനഃശാസ്ത്ര ചിന്താധാരയിൽ നിരവധിയായിട്ടുള്ള സമീപനങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ സമീപനമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. വ്യവഹാരവാദം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിന് ബിഹേവിയറിസം എന്ന് പറയും. ഇനി മറ്റൊരു പേര് കൂടിയുണ്ട്, ചേഷ്ടാവാദം എന്ന് പറയും. ചേഷ്ടാവാദം എന്ന് പറഞ്ഞാലും വ്യവഹാരവാദം തന്നെയാണ്, ബിഹേവിയറിസം എന്ന് പറഞ്ഞാലും വ്യവഹാരവാദം തന്നെയാണ്. ഡാ കൊച്ചുങ്ങളെ, ഡാ സിമ്പിളായിട്ട് നോക്കി, എന്താ, എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വ്യവഹാരവാദം ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് വ്യവഹാരവാദം എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് സാറങ്ങ് പറഞ്ഞു തരാം. ചോദകം, പ്രതികരണം, രണ്ട് പദങ്ങൾ കണ്ടല്ലോ. ഒന്ന് ചോദകം, നോക്കണ കൊച്ചുങ്ങളെ, ചോദകത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് സ്റ്റിമുലസ് എന്നാണ്. സ്റ്റിമുലി എന്നാലും ചോദകം എന്നാണ്. ഇനി ഈ ചോദകത്തിന്റെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന റെസ്പോൺസിനെ, റിഫ്ലക്ഷനെ, നമുക്ക് പ്രതികരണം എന്ന് പറയാം. ചോദകം എന്നാൽ സ്റ്റിമുലസ് എസ് ആണ്, റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് പ്രതികരണമാണ്. അപ്പോൾ എസ് ആർ ചോദക പ്രതികരണം, എസ് ആർ എന്ന് കേട്ടാൽ, ആർ എസ് എന്ന് കേട്ടാൽ, എസ് എസ് എന്ന് കേട്ടാൽ, ആർ ആർ എന്ന് കേട്ടാൽ നിങ്ങളുടെ ബുദ്ധി മുഴുവനുമായി ചിന്തിക്കേണ്ടത് ഇത് വ്യവഹാരവാദമാണ്, ഇത് ചേഷ്ടാവാദമാണ്, ഇത് എസ് ആർ ബന്ധമാണ്, ഇത് സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധമാണ്, ഇത് ചോദക പ്രതികരണ ബന്ധമാണ്. അപ്പോൾ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമായ മനഃശാസ്ത്ര ധാര ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിന്താധാര ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമീപനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഉത്തരം അത് വ്യവഹാരവാദമാണ്. ഈ വ്യവഹാരവാദം പറയുന്നു എല്ലാ മാനസിക പ്രവർത്തനങ്ങളും നമ്മൾക്ക് കിട്ടുന്ന ചോദകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എടാ കൊച്ചുങ്ങളെ, നിങ്ങൾ ചിരിക്കാറുണ്ട്, നിങ്ങളുടെ ചിരി ഞാൻ മാറ്റിത്തരട്ടെ, പലതരത്തിലുള്ള ചിരിയാകട്ടെ. നിങ്ങൾ അച്ഛനെ കാണുമ്പോൾ ചിരിക്കുന്നത് കണക്കാണോ, നിങ്ങളുടെ കൂട്ടുകാരെ കാണുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരനെയും അച്ഛനെയും കാണുമ്പോൾ ചിരിക്കുന്ന കണക്കാണോ, നിങ്ങളുടെ ഭർത്താവിനെ കാണുമ്പോൾ, ഇവരെ മൂന്നുപേരെയും കാണുമ്പോൾ ചിരിക്കുന്ന കണക്കാണോ, ഒരറിയാത്ത ആളിനെ കാണുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞിനെ കാണുമ്പോൾ, പഠിപ്പിച്ച ടീച്ചറിനെ കാണുമ്പോൾ, ഈ പറഞ്ഞ അച്ഛനും അമ്മയും കൂട്ടുകാരനും നിങ്ങളുടെ കുഞ്ഞുമെല്ലാം ചോദകങ്ങളാണ്. ചോദകങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ പ്രതികരണം മാറി. പഠനവും അങ്ങനെയാണ്, ചോദകങ്ങൾക്കനുസരിച്ചാണ് പഠനവും എന്ന് പറയുന്ന മനഃശാസ്ത്ര സമീപനമാണ് വ്യവഹാരവാദം അഥവാ ചേഷ്ടവാദം, ചേഷ്ടാവാദം. ഇനി ആ സെന്റൻസിലോട്ടൊന്ന് നോക്കിയേ. എല്ലാ മാനസിക പ്രവർത്തനങ്ങളും
ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വ്യവഹാരവാദം ചൂണ്ടിക്കാട്ടുന്നു. ദാ കണ്ടോ എക്സാമ്പിൾ, ദാ കണ്ടോ എക്സാമ്പിൾ, ദാ നോക്കേ, ഒരു സ്റ്റിമുലസ് എന്ന് എഴുതിയിട്ടുണ്ട്, റെസ്പോൺസ് എന്ന് എഴുതിയിട്ടുണ്ട്. ദാണ്ടെ ഈ സ്റ്റിമുലസ് എന്നും റെസ്പോൺസ് എന്നും ഉണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ചൂടുള്ള ഒരു സാധനത്തിൽ തൊടുകയാണ്. ചൂടുള്ള സാധനത്തിൽ തൊട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൈതാ വലിച്ചു. ഇത് സ്റ്റിമുലസ് ആണ്, ചൂടുള്ള സാധനം സ്റ്റിമുലസ് ആണ്. അദ്ദേഹത്തിന് കാണിച്ച റെസ്പോൺസ് നോക്കിയേ, പെട്ടെന്ന് കൈ വലിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തണുത്ത അല്ലെങ്കിൽ ശരാശരി തണുത്ത ഒരു സാധനത്തിൽ തൊട്ടാൽ ഇദ്ദേഹം ഇതുപോലെ കൈ വലിക്കുകയോ? അത് മറ്റൊരു റെസ്പോൺസ്, മറ്റൊരു ചോദകം. ഇനി തന്റെ കുഞ്ഞാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ കുഞ്ഞിന് തൊടുമ്പോൾ ഇങ്ങനെ കൈവലിക്കുമോ? അത് മറ്റൊരു ചോദകം, മറ്റൊരു റെസ്പോൺസ്. അപ്പോൾ ചോദകം അഥവാ സ്റ്റിമുലസ്, റെസ്പോൺസ് അഥവാ പ്രതികരണം, ചോദക പ്രതികരണങ്ങളിൽ അധിഷ്ഠിതമായി ചിന്തിക്കുകയും ചിന്താധാരകൾ ഉണർത്തുകയും ചെയ്ത മനഃശാസ്ത്ര സമീപനമാണ് മക്കളെ വ്യവഹാരവാദം അഥവാ ചേഷ്ടാവാദം എന്ന് പറയുന്നത്. തീരുന്നില്ല, നോക്കിയേ, ഇദ്ദേഹം പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്നറയ്ക്കുമെന്ന്. കൈ കൊണ്ട് മനോഹരമായ തീയെ തൊട്ട കുട്ടി പിന്നീട് ആ കളറുള്ള സാധനങ്ങളിലേക്കൊക്കെ, എരിഞ്ഞു നിൽക്കുന്ന ഒരു സാധനത്തിലേക്കൊക്കെ തൊടാൻ ഭയപ്പെടും. ഇവിടെയും അങ്ങനെ പറയുന്നത്, ഭാവിയിൽ പ്രസ്തുത ചോദകം പ്രത്യക്ഷപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണവും പ്രത്യക്ഷപ്പെടുമെന്ന് വ്യവഹാരവാദികൾ അഭിപ്രായപ്പെടുന്നു. നമ്മൾ ഒരു ചൂടുള്ള സാധനത്തിലേക്ക് നമ്മൾ തൊടാൻ, അറിയാതെ തൊടാൻ പോകുന്നു, പക്ഷെ നമ്മൾ കണ്ടു അത് ചൂടുള്ളതാണെന്ന്. തൊട്ടില്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് കൈ പിൻവലിക്കും, മനസ്സിലായല്ലോ. അപ്പോൾ ഭാവിയിൽ പ്രസ്തുത ചോദകം പ്രത്യക്ഷപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണവും പ്രത്യക്ഷപ്പെടുന്നുവെന്നും വ്യവഹാരവാദികൾ അഭിപ്രായപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഈ ചിന്താധാര 1920 മുതൽ 1960 വരെയുള്ള 4 പതിറ്റാണ്ടുകൾ മനഃശാസ്ത്ര മേഖലയിൽ ആധിപത്യം ചെലുത്തിയ ആശയങ്ങളാണ്. ഈ ആശയത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ജെ ബി വാട്സൺ എന്ന് പറയുന്ന വ്യക്തി. ജെ ബി വാട്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ് വ്യവഹാര മനഃശാസ്ത്രത്തിന്റെ പിതാവ്. ഈ ചിന്താധാരകൾ, ഈ ജെ ബി വാട്സൺ എന്ന് പറയുന്ന വ്യക്തിക്കും ബിഹേവിയറൽ കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. ആ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം ചില ഹൈപ്പോത്തിസിസുകളിൽ എത്തുന്നു. ആ ഹൈപ്പോത്തിസിസ് റിയൽ ആണ്, റിലയബിൾ ആണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. ആ ജെ ബി വാട്സൺ എന്ന് പറയുന്ന വ്യക്തിയെ പിന്തുടർന്ന് വന്ന 3 പേരാണ്, ഒന്ന് നമ്മുടെ പാവ്ലോവ്, 2 തോണ്ടയ്ക്ക്, 3 സ്കിന്നർ. പാവ്ലോവ്, തോണ്ടയ്ക്ക്, സ്കിന്നർ. പാവ്ലോവ്, തോണ്ടയ്ക്ക്, സ്കിന്നർ. PTS. പാവ്ലോവും തോണ്ടയ്ക്കും സ്കിന്നറും വാട്സണും, വാട്സണും പാവ്ലോവും തോണ്ടയ്ക്കും സ്കിന്നറും, വാട്സണും പാവ്ലോവും തോണ്ടയ്ക്കും സ്കിന്നറും, വാട്സൺ, പാവ്ലോ, തോണ്ടക്, സ്കിന്നർ, 4 പേരും വ്യവഹാരവാദികൾ, 4 പേരും ചോദക പ്രതികരണത്തിന്റെ വക്താക്കൾ, 4 പേരും ചേഷ്ടാവാദത്തിന്റെ ചിന്താധാരയുടെ പിന്മുറക്കാർ. ചേഷ്ടാവാദം അഥവാ വ്യവഹാരവാദം എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇവർ 4 പേരും വേണം. ഈ 4 പേരിൽ വാട്സൺ എന്ന് പറയുന്ന വ്യവഹാര മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ജെ ബി വാട്സൺ ഒഴിച്ചുള്ള 3 പേരുടെയും, അതായത് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷൻ, തോണ്ടക്കിന്റെ ബോണ്ട് തിയറി ഓർ ട്രയൽ ആൻഡ് എറർ തിയറി, സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ്, ഇത് 3ഉമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ലേണിംഗ് തിയറി. വ്യവഹാരവാദത്തിലെ 3 ലേണിംഗ് തിയറിയും നമ്മൾ പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ മനഃശാസ്ത്ര സമീപനമായ ജെസ്റ്റാൾട്ടിസം അഥവാ സമഗ്രതാവാദത്തിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ മൊഡ്യൂൾ ഇതാണ്, ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഇനി നിങ്ങൾക്ക് പൗരാണികാനുബന്ധന സിദ്ധാന്തം, പാവ്ലോവിന്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തം നിങ്ങൾക്ക് പഠിക്കാം. അതിനുശേഷം ഇതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസും, എന്തുകൊണ്ട് ഇത് മാറ്റപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും കൂടി ചർച്ച ചെയ്താൽ നമുക്ക് ഈ മനഃശാസ്ത്ര ചിന്താധാര അല്ലെങ്കിൽ മനഃശാസ്ത്ര സമീപനമായ വ്യവഹാരവാദം ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
അല്ലെ? അപ്പൊ ആറ്റവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? നിങ്ങൾക്ക് ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, 8-ാം ക്ലാസ്സിന്റെ പദാർത്ഥത്തിലെ അടിസ്ഥാന കണികകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനുശേഷം 9-ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനുശേഷം 10-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, പീരിയോഡിക് ടേബിളും സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനുശേഷം പിന്നീട് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് +1 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇത്രയും ചാപ്റ്ററാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പം ഇത്രയും ചാപ്റ്റർ ഉൾപ്പെടുത്തിയുള്ള നോട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മുമ്പൊക്കെ നമുക്ക് 10-ാം ക്ലാസ് വരെയുള്ള കണ്ടന്റ് പഠിച്ചാൽ മതിയായിരുന്നെങ്കിലും, ഇനി അങ്ങോട്ടുള്ള മത്സര പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറി പാഠപുസ്തകത്തെ കൂടെ നമുക്ക് ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് തന്നെ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ആറ്റം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്, ഈ ഭൂലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ര അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ്, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തത്ര അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ആ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മ കണികയെ, പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ആ അതിസൂക്ഷ്മ കണികയെ വിളിക്കുന്ന പേരാണ് ആറ്റം. എന്താ വിളിക്കുന്ന പേര്? ആറ്റം. അപ്പൊ എന്താണ് ആറ്റം എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ആൻ ആറ്റം? മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് വിച്ച് കനോട്ട് ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐസ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ് പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആ അതിസൂക്ഷ്മ കണികയെ വിളിക്കുന്ന പേരാണ് എന്ത്? ആറ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലേ? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. 1807 പറയുന്നുണ്ട് പാഠപുസ്തകത്തില്, 1806 പറയുന്നുണ്ട്, 1804 പല വർഷങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ 1806 ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്ന വർഷമാണ് എങ്കിലും, അതിൽ നിന്നും ഗൂഗിളിൽ നിന്നുള്ള വിവരം അനുസരിച്ച് ഞാൻ 1807 എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, കുറവാണ് കേട്ടല്ലോ. അപ്പൊ 1807 ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. അപ്പൊ ആ ഫാക്ട് മനസ്സിലായല്ലോ. അപ്പൊ ആറ്റം വാസ് ഡിസ്കവേർഡ് ബൈ ജോൺ ഡാൾട്ടൺ. എന്നാൽ ആറ്റത്തിന് ആ പേര് കിട്ടിയത് ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കേട്ടല്ലോ. അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിന് ആ പേര് ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റത്തിന് ആ പേര് ലഭിച്ചത്. എന്താണ് ആറ്റമോസ് എന്ന വാക്കിനർത്ഥം? വിഭജിക്കാൻ കഴിയാത്ത, കനോട്ട് ബി ഡിവൈഡ്, വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥം വരുന്ന ആറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ് ആറ്റത്തിന് ആ പേര് ലഭിക്കുന്നത്. അപ്പൊ ഈ ആറ്റമോസ് ആറ്റം ലഭിച്ചല്ലോ. എന്നാൽ അടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു അനുബന്ധ ചോദ്യം പറയുവാണേ, ആറ്റത്തിന് ആ പേര് നൽകിയതാരാണ്? ആറ്റത്തിന് ആ പേര് നൽകിയത് ഓസ്റ്റ്വാൾഡ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. പോയിന്റ് കിട്ടിയല്ലോ. അപ്പൊ ആറ്റത്തിന് ആ പേര് നൽകിയതാരാണ്? ഓസ്റ്റ്വാൾഡ്, പേരെന്റെ കൂടെ പറഞ്ഞേ, ഓസ്റ്റ്വാൾഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആറ്റത്തിന് ആ പേര് നിർദ്ദേശിച്ചത്. അപ്പൊ ഓസ്റ്റ്വാൾഡ് പറയുകയാണെങ്കിൽ എനിക്ക് നിരവധി പോയിന്റുകൾ അവിടെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ആ പോയിന്റുകളെല്ലാം ഞാനിപ്പോ ഒന്ന് പറയാം. ഓസ്റ്റ്വാൾഡ് പ്രോസസ്, ഓസ്റ്റ്വാൾഡ് പ്രക്രിയ ഏത് ആസിഡിന്റെ വ്യവസായിക നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് HNO3. HNO3 നൈട്രിക് ആസിഡിന്റെ വ്യവസായിക നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് ഏത്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ഈ അക്വാറീജി ഉണ്ടല്ലോ, സ്വർണം ലയിപ്പിക്കുന്ന ദ്രാവകം, രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നതാണ് അക്വാറീജിയ.
ഈ അക്വാറീജിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് ഏത്? നൈട്രിക് ആസിഡ്. അതുമാത്രമല്ല വായുവിൽ പുകയുന്ന ആസിഡാണ് ഏത് ആസിഡ്? നൈട്രിക് ആസിഡ്. അപ്പം അക്വാറീജിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ്, വായുവിൽ പുകയുന്ന ആസിഡ്, തവിട്ട് നിറമുള്ള കുപ്പിയിൽ സൂക്ഷിക്കുന്ന ആസിഡ്, ഓസ്റ്റ്വാൾഡ് പ്രക്രിയ, ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൈട്രിക് ആസിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നൈട്രിക് ആസിഡിന്റെ രാസസൂത്രം എങ്ങനെയാണ്? HNO3 എന്നാണ്, കേട്ടോ, മറക്കല്ലേ. നൈട്രിക് ആസിഡിന്റെ രാസസൂത്രം HNO3 ആണ്. എന്നാൽ സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ് ഏത് ആസിഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെരി ഗുഡ്, സൾഫ്യൂരിക് ആസിഡിന്റെ, അല്ലെ, സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണമാണ് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്. ഈ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്രേരകമുണ്ട്, ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. അതിന്റെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു, പറ. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? V2O5, വനേഡിയം പെൻഡോക്സൈഡ്. വനേഡിയം പെൻഡോക്സൈഡ്, ക്ലിയർ ആണല്ലോ ഫാക്ട്. അപ്പൊ കോണ്ടാക്ട് പ്രോസസ്സ് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് സൾഫ്യൂരിക് ആസിഡിന്റെ, സമ്പർക്ക പ്രക്രിയ ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണമാണ്. ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് നൈട്രിക് ആസിഡിന്റെയാണ്. ഇനി വേറെയുണ്ട് ഹേബർ പ്രക്രിയ, ഹേബർ പ്രോസസ്. ഹേബർ പ്രക്രിയ ആരുടെയാണെന്ന് ചോദിച്ചാൽ പറയണം അമോണിയ, NH3. മനസ്സിലായോ? ഹേബർ പ്രക്രിയ ആരുടെയാണ്? അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമാണ്. അപ്പൊ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമായ ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് സ്പോഞ്ചി അയൺ, FE, സ്പോഞ്ചി അയൺ, കേട്ടല്ലോ. അപ്പൊ ഇരുമ്പിന്റെ, സോറി, നൈട്രിക് ആസിഡിന്റെ വ്യവസായ നിർമ്മാണമാണ് ഏത്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യവസായ നിർമ്മാണമാണ് സമ്പർക്ക പ്രക്രിയ. ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് വനേഡിയം പെൻഡോക്സൈഡ് ആണ്. അതിനുശേഷം അമോണിയയുടെ വ്യവസായ നിർമ്മാണമാണ് ഹേബർ പ്രക്രിയ. ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ഏത്? ഏത്? യെസ്, സ്പോഞ്ചി അയൺ. വേറെയുണ്ട് നിക്കലിന്റെ, നിക്കലിന്റെ വ്യവസായിക നിർമ്മാണമാണ് മോൺസ്, MONDS, മോൺസ് പ്രോസസ്. നിക്കലിന്റെ ഏതാണ്? പറ, മോൺസ് പ്രോസസ് ആണ്. ഇനി ഹൈഡ്രജന്റെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഹൈഡ്രജന്റേത് ബോഷ് പ്രക്രിയയാണ്. ഹൈഡ്രജന്റെ ഏതാണ്? ബോഷ് പ്രോസസ് ആണ് ഹൈഡ്രജന്റേതും എന്ന് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഇത്രയും ഫാക്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. അപ്പൊ ആറ്റത്തിന് ആ പേര് നൽകിയത് ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റത്തിന് ആ പേര് വന്നത് എവിടെ നിന്നാണ്? ഓസ്റ്റ്വാൾഡ് അല്ലെ, ഓസ്റ്റ്വാൾഡ് ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. എന്താണ് ആറ്റമോസ് എന്ന പദത്തിനർത്ഥം? വിഭജിക്കുവാൻ കഴിയാത്തത് എന്നാണ്, വിഭജിക്കുവാൻ കഴിയാത്തത് എന്നാണ്. ഇനി മൂലകങ്ങൾക്ക് ആ പേര് നൽകിയത് ആരാണ്? എലമെന്റ്സ് എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ആരാണ്? റോബർട്ട് ബോയിൽ ആണ്, കേട്ടോ, റോബർട്ട് ബോയിൽ ആണ്. അതേപോലെ ഊർജം, എനർജി, ഊർജം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാണ് തോമസ് യങ്. ആരാണ്? തോമസ് യങ്. ഊർജം അഥവാ എനർജി എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് തോമസ് യങ് ആണെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുക. ഫാക്ട് ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഇലക്ട്രോണിന് ആ പേര് നിർദ്ദേശിച്ചത്, ഇലക്ട്രോണിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജോൺ സ്റ്റോൺ സ്റ്റോണിയാണ്. പറഞ്ഞ് ആരാണ്? ജോൺ സ്റ്റോൺ സ്റ്റോണിയാണ് ഇലക്ട്രോണിന് ആ പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ആറ്റത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ്. ആ അതിസൂക്ഷ്മ കണികകൾ അറിയപ്പെടുന്ന പേരാണ് ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണെന്നും ആ ഒരു പോയിന്റ് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പോയിന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര ഫാക്ട്സ് അവിടെ കണക്ട് ചെയ്ത് പഠിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആറ്റത്തിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിങ്ങനെ ആറ്റത്തിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. എല്ലാവർക്കും അറിയാം പ്രോട്ടോൺ കണ്ടുപിടിച്ചത്
ഏർണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ പണ്ട് മുതൽക്കേ തന്നെ, പുരാതന കാലം മുതൽ തന്നെ അത് പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. പെൻ ആർ ടി സി, പെൻ ആർ ടി സി, പിയുടെ നേരെയാണല്ലോ ആറ് വരുന്നത്. അപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? പറ, റൂദർഫോർഡ്. ഇയുടെ നേരെയാണല്ലോ ടി വരുന്നത്. അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ ജെ തോംസൺ. എന്നിന്റെ നേരെയാണല്ലോ സി വരുന്നത്. അപ്പൊ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. അപ്പൊ എളുപ്പവഴി പറ, പെൻ ആർ ടി സി. ഇനി മറക്കല്ലേ നിങ്ങളത്? അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്ന ആറ്റത്തിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതെല്ലാം ഈ ബേസിക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലും ഇലക്ട്രോൺ വിന്യാസം എഴുതാനും ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലായിരിക്കും നമ്മൾ അത് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ ഒരു പി എസ് സി പഠിച്ചു തുടങ്ങുമ്പോൾ ഇലക്ട്രോണിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ആദ്യം തന്നെ ഞാനൊന്ന് പറയുകയാണെ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ ജെ തോംസൺ. ഹൃദയവും മനസ്സും വിശാലമാക്കി കേട്ടെ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ. ഇനി ഇലക്ട്രോണിന് ആറ്റത്തിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന് ഓരോന്നിനും ചാർജ് ഉണ്ട്, ചാർജ് ഇല്ലാത്തവരും ഉണ്ട്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണെന്ന് ഇനി ആരെങ്കിലും നിങ്ങൾ എടുത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഇനി ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ, മൂല്യം എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യമാണ് -1.6 ഇൻറ്റു 10⁻¹. ഒന്ന് പറഞ്ഞേ പറ, -1.6 ഇൻറ്റു 10⁻¹. ചാർജ് അല്ലേ, അപ്പോൾ അവൻ്റെ യൂണിറ്റ് കൂളം. അപ്പൊ ഇലക്ട്രോണിൻ്റെ ചാർജ് ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ പറ, -1.6 ഇൻറ്റു 10⁻¹ കൂളമാണ്. ഇനി ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം മില്ലിക്കൻ. R A മില്ലിക്കൻ. ഇനി ഈ ചാർജ് കണ്ടെത്താൻ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ടിലില്ല, ഒന്ന് എഴുതി വച്ചിരിക്കണം. ചാർജ് കണ്ടെത്താൻ അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിന്റെ പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. അപ്പൊ ഒന്നുകൂടെ പറയുവാണേ, ദാ ആദ്യം പഠിച്ച സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഏതാ? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ ജെ തോംസൺ ആണ്. ഈ ഇലക്ട്രോണിന്റെ ചാർജ് ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ഇനി ഈ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം എത്രയാണ്? -1.6 ഇൻറ്റു 10⁻¹ കൂളമ്പാണ്. ഓക്കെ അല്ലേ. അതിനുശേഷം ഈ ചാർജ് കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ പഠിച്ചു. ആരാണത്? മില്ലിക്കൻ. ആരാണത്? മില്ലിക്കൻ. ഇനി ഈ ചാർജ് കണ്ടെത്താൻ അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, ആ പരീക്ഷണത്തിന്റെ പേരെന്താണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓക്കെ, ഏതാണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം, മറന്നുപോകരുത്. ഇനി ഇലക്ട്രോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ പോയിന്റ് അല്ലേ. ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ആരാണ്? ജോൺ സ്റ്റോൺ സ്റ്റോണി. ഒന്നുകൂടെ പറഞ്ഞേ, ജോൺ സ്റ്റോൺ സ്റ്റോണി. ഫാക്ട് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും സ്ലൈഡിലുള്ള ഇത്രയും പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ സ്ലൈഡിലുള്ള ഇത്രയും പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കണ്ടെത്തിയത് ജെ ജെ തോംസൺ, നെഗറ്റീവ് ചാർജാണ്, ആ ചാർജിന്റെ വാല്യൂ -1.602 വരെ പറഞ്ഞാലും മതി കേട്ടോ. -1.602 × 10⁻¹ കൂളം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം കിട്ടി, മില്ലിക്കനാണ്. ഇനി കണ്ടെത്താൻ അദ്ദേഹം നടത്തിയ പരീക്ഷണം മറക്കല്ലേ, ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം, ഏതാ? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഇനി അടുത്ത പോയിന്റ്, ഇലക്ട്രോണിന്റെ ആ പേര് നൽകിയത് ആരാണ്? ജോൺ സ്റ്റോൺ സ്റ്റോണിയാണ്. കഴിഞ്ഞില്ല വിശേഷങ്ങള്.
ഇലക്ട്രോണിന്റെ മാസ് പഠിക്കാനുണ്ടല്ലോ നമുക്ക്, ഇലക്ട്രോണിന്റെ മാസ് പഠിക്കാനുണ്ടല്ലോ. ഉണ്ട് സാറെ, എങ്കിൽ ഇതാ കേൾക്കാൻ പോവാ. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 9.1. ആ എന്റെ കൂടെ പറഞ്ഞേ 9.1, ഒന്നുകൂടെ പറഞ്ഞേ 9.1 × 10⁻³¹. അപ്പൊ ഒന്നുകൂടെ പറ 9.1 × 10⁻³¹. മാസിന്റെ യൂണിറ്റ് നോക്കണേ കിലോഗ്രാം. അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് കാണാതെ പറ 9.1, മനസ്സൊന്ന് വിശാലമാക്കിയേ. ആ ഇനി ഒന്ന് കേട്ടേ, പറ 9.1 × 10⁻³¹. ഇനി ഏറ്റവും ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണികയാണ് ഏത്? ഇലക്ട്രോൺ. ആ പോയിന്റ് നിങ്ങൾ വിട്ടുപോകരുത്. ഒരാറ്റത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ കണികയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് മൂല്യം −1.6 × 10⁻¹⁹ ആണ്. ഇനി ഈ ചാർജ് എന്റെ കൂടെ പറ, ഈ ചാർജ് കണ്ടുപിടിച്ചത് ആരാ? മില്ലിക്കൻ. ഏത് പരീക്ഷണത്തിലൂടെയാ? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ. ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ആരാ? ജോൺ സ്റ്റോണി. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണികയാണ് ഏത്? ഇലക്ട്രോൺ എന്ന് പറഞ്ഞു. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണികയാണ് ഇലക്ട്രോൺ. അപ്പൊ അത്രയും ഫാക്റ്റ് നമ്മൾ പഠിച്ചു മാറ്റി. അത്രയും ഫാക്റ്റ് ഇതാ നോക്കണേ, ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണിക വരെ. ഇനി ഇലക്ട്രോണിന്റെ മാസിനൊരു പ്രത്യേകതയുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗമാണ് ഇലക്ട്രോണിന്റെ മാസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, അതിലേക്കൊന്നും ആഴത്തി പോകണ്ട, കേട്ടല്ലോ. നെക്സ്റ്റ്, ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം. അല്ല സാറേ, എന്താ ഈ ദ്വൈത സ്വഭാവം എന്ന് വിളിക്കുന്നത്? പറയാം, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു അതിസൂക്ഷ്മ കണികയല്ലേ? ഒരു അതിസൂക്ഷ്മ കണികയല്ലേ ഇലക്ട്രോൺ? ഒരു മൈന്യൂട്ട് പാർട്ടിക്കിൾ അല്ലേ ഇലക്ട്രോൺ? അപ്പൊ ഇലക്ട്രോണിന് സ്വാഭാവികമായിട്ടും കണിക സ്വഭാവമായിരിക്കില്ലേ ഉള്ളത്? അതെ, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിനുള്ളിലെ ഒരു അതിസൂക്ഷ്മ കണികയാണ്. അപ്പൊ ആ ഇലക്ട്രോണിന് കണിക സ്വഭാവമാണ് ഉള്ളത്. അപ്പൊ ആ കണിക സ്വഭാവം കൂടെ കൂടാതെ ഇലക്ട്രോണിന് തരംഗ സ്വഭാവവും ഉണ്ട്. ഇലക്ട്രോണിന് കണിക സ്വഭാവം, ആൾറെഡി ഇലക്ട്രോൺ ഒരു മൈന്യൂട്ട് പാർട്ടിക്കിളാണ്. സോ ഇലക്ട്രോണിന് കണിക സ്വഭാവമുണ്ട്. എന്നാൽ ആ കണിക സ്വഭാവം കൂടാതെ ഇലക്ട്രോണിന് ഒരു തരംഗ സ്വഭാവവുമുണ്ട്. അപ്പൊ ഇലക്ട്രോണിന്റെ ഈ ദ്വൈത സ്വഭാവം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി. അങ്ങനെ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കൽ ഇക്വേഷൻ ഉണ്ട്, λ=h/mv എന്ന് പറയുന്ന സമവാക്യമൊക്കെ ഉണ്ട്. ഡി ബ്രോഗ്ലി കണ്ടുപിടിച്ചാണ് ഈ വേവ് ലെങ്തിനെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് പഠിക്കാം. അപ്പൊ ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം, അതായത് ഇലക്ട്രോൺ തരംഗ സ്വഭാവവും കാണിക്കുന്നുണ്ട്, കണിക സ്വഭാവവും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോണിന് ഈ ദ്വൈത സ്വഭാവമുണ്ട് എന്ന് കണ്ടുപിടിച്ചതാണ് ഡി ബ്രോഗ്ലി. ഇത് ഇതേ ടോപ്പിക്ക് തന്നെ നമ്മൾ ബോർ ആറ്റം മോഡൽ കഴിഞ്ഞ് പഠിക്കും, കേട്ടോ. ബോർ ആറ്റം മോഡൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ ടോപ്പിക്ക് അവിടെ ചർച്ച ചെയ്യും. അപ്പൊ ഇത്രയും പറഞ്ഞ പോയിന്റ് മനസ്സിലുണ്ടല്ലോ. ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഡി ബ്രോഗ്ലി. ഏതൊക്കെയാണ് ഇലക്ട്രോണിനുള്ള ദ്വൈത സ്വഭാവം? അത് കണിക സ്വഭാവവുമുണ്ട്, തരംഗ സ്വഭാവവുമുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇലക്ട്രോണുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൺസെപ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ കൺസെപ്റ്റിനിടയ്ക്ക് പല കണക്ടിങ് ഫാക്ട്സുകൾ നമ്മൾ പറയുകയുണ്ടായി. അതെല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇലക്ട്രോണുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളെല്ലാം പഠിച്ചതിക്ക് ഒരു കാര്യം പറയട്ടെ. ഒരാറ്റത്തിലെ ഏറ്റവും മാസ് കുറഞ്ഞ കണികയാണല്ലോ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ്, ചാർജിന്റെ മൂല്യം, ഞാൻ ചാർജിനെ ഈ എഴുതി മണ്ടയ്ക്ക് നെഗറ്റീവ് ചിഹ്നം ഒന്ന് മെൻഷൻ ചെയ്യുകയാണേ ചാർജിനെ, കേട്ടോ. ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ എത്രയാ പറ? −1.6 × 10⁻¹⁹. ഇനി ഇലക്ട്രോണിന്റെ മാസ്, ഇലക്ട്രോണിന്റെ മാസ് ആയതുകൊണ്ട് ഞാൻ ME എന്നെഴുതാം, മാസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാ പറ? 9.1 × 10⁻¹⁹. മാസ് ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ്
കിലോഗ്രാം. ഇലക്ട്രോണിന്റെ മാസം കിട്ടിയല്ലോ. എന്നാൽ ഇലക്ട്രോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ മാസും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള ഒരു റേഷ്യോ കണ്ടുപിടിച്ചായിരുന്നു. ഇലക്ട്രോണിന്റെ ചാർജ് ആ കാലത്ത് കണ്ടുപിടിച്ചിട്ടില്ല, ഇലക്ട്രോണിന്റെ മാസ് ആ കാലത്ത് കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ഈ ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടുപിടിച്ചിരുന്നു പല പരീക്ഷണങ്ങളിലൂടെ. പ്ലസ് വൺ സ്കൂൾ ടെക്സ്റ്റ് ഡെറിവേഷൻ തന്നെയുണ്ട്, നിങ്ങൾക്കൊന്നും പഠിക്കേണ്ട, അതിൻ്റെ വാല്യൂ മാത്രം പഠിച്ചാൽ മതി. ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള അനുപാതമാണ് 1.758820 × 10⁻¹¹ ആണല്ലോ. ചാർജ് ബൈ മാസ് അല്ലേ ഇവിടെ. അപ്പൊ ചാർജിന്റെ യൂണിറ്റ് കൂളം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. അപ്പൊ യൂണിറ്റ് കൂളം പെർ കിലോഗ്രാം. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം പറ എത്രയാ? 1.758820 × 10⁻¹¹ കൂളം പെർ കിലോഗ്രാം ആണ്. ഇത്രയും വരെയെങ്കിലും 8820 ഒക്കെ ഒഴിവാക്കിയാലും ബാക്കിയുള്ളതെങ്കിലൂടെ നിങ്ങൾ പറയണം കേട്ടല്ലോ. 1.75 × 10⁻¹¹ കൂളം പെർ കിലോഗ്രാം. 1.75 × 10⁻¹¹ കൂളം പെർ കിലോഗ്രാം ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം. അപ്പൊ ഇലക്ട്രോൺ പഠിപ്പിച്ചപ്പോൾ ഞാൻ 3 വാല്യൂസ് ആണ് ഇവിടെ പഠിപ്പിച്ചത്. ഏതൊക്കെയാ വാല്യൂസ്? ഒന്ന് ഇലക്ട്രോണിന്റെ ചാർജ് പറ എത്രയാ? −1.6 × 10⁻¹⁹ കൂളം. ഇനി ഇലക്ട്രോണിന്റെ മാസ് പറ എത്രയാ? 9.1 × 10⁻¹⁹ കിലോഗ്രാം. ഇനി ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ പറ 1.75 × 10⁻¹⁹ കൂളം പെർ കിലോഗ്രാം. അപ്പൊ ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം കണ്ടുപിടിച്ചത് ആരാ? ഡി ബ്രോഗ്ലി. ഏതൊക്കെ സ്വഭാവമാ? കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ന് പറയുമ്പോഴേ പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് അറിയത്തില്ല, അറിയാവോ അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഭൂരിഭാഗം ചില ആൾക്കാരൊക്കെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലൊക്കെ ഫോട്ടോയ്ക്ക് സ്റ്റാറ്റസും പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപ്ഷൻ കാണും, ബി ലൈക്ക് പ്രോട്ടോൺ, ബി ലൈക്ക് പ്രോട്ടോൺ, പ്രോട്ടോണിനെ പോലെയാകുക. പ്രോട്ടോൺ മീൻസ് യുണീക്ക് ആണ്. അതേപോലെ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ ബി ലൈക്ക് പ്രോട്ടോൺ എന്ന് വെച്ചാൽ യുണീക്ക് ആൻഡ് പോസിറ്റീവ്. കാരണം എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ഇതാ കേൾക്കണേ, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോണിന്റെ ചാർജ് ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ഞാൻ പറഞ്ഞു, അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലേ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. കഴിഞ്ഞില്ല വിശേഷങ്ങൾ. നമുക്കറിയാമല്ലോ, ദാ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയായിരുന്നു? −1.6 × 602 വരെ പഠിച്ചാലും സെയിം ആണ് കേട്ടോ. അപ്പൊ −1.6 × 10⁻¹⁹ കൂളം. ഇതായിരുന്നു ഇലക്ട്രോണിന്റെ ചാർജ്. എന്നാ പ്രോട്ടോണിന്റെ ചാർജ് ചോദിച്ചാൽ ഈ മൈനസ് മാറ്റി അങ്ങ് പ്ലസ് ആക്കിയാൽ മതി. അപ്പൊ എങ്ങനെ വരും? പറ, പ്ലസ് 1.6 × 10⁻¹⁹ കൂളം. വ്യത്യാസം മനസ്സിലായല്ലോ, വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ ചാർജും തമ്മിലുള്ള വ്യത്യാസം ആ ചാർജിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരുത്തന്റെ വാല്യൂ പഠിച്ചു വെച്ചാൽ മറ്റവന്റെ എഴുതാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ആ ഫാക്റ്റും നമ്മൾ പഠിച്ച് നിസാരമായിട്ട് പഠിച്ചു മാറ്റി. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ദാ ചാർജിന്റെ വാല്യൂ പ്ലസ് 1.6 × പ്ലസ് ഇട്ടിട്ടില്ല, കാരണം ഒരു ചാർജും എഴുതിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം അവിടെ ഏത് ചാർജ് ഉണ്ടെന്നാണ്? പ്ലസ് ചാർജ് ഉണ്ടെന്നാണ്. അപ്പൊ പ്ലസ് 1.602 × 10⁻¹⁹ കൂളം. ഇനി ഈ പറയുന്ന പ്രോട്ടോണിന്റെ മാസ് ദാ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കണേ, 1.672 അത്രയൊന്ന് കാണാൻ പറഞ്ഞേ. പറ 1.672
ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഈ 27 തിരിച്ചൊന്ന് പറഞ്ഞ ഈ പറ 27. അപ്പൊ പ്രോട്ടോണിന്റെ മാസ് പറ 1.672 ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് 27 മാസായതുകൊണ്ട് യൂണിറ്റ് കൊടുക്ക് കിലോഗ്രാം. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം പ്രോട്ടോണിന്റെ മാസ് എത്രയാ? 1.672. ഒന്നുകൂടെ ആവർത്തിക്ക് പറ 1.672. ഒന്നുകൂടെ ആവർത്തിക്ക് 1.672 ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് 27 കിലോഗ്രാം പ്രോട്ടോണിന്റെ മാസ് പഠിച്ചു. ഇനി അടുത്ത ഫാക്ടിലേക്ക് പോകാം. എന്താ അടുത്ത പോയിന്റ് പറയുന്നത്? ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ്, ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ നമ്മൾ പ്രോട്ടോണിനെ വിശേഷിപ്പിക്കുന്നു. അതെന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചു കേക്ക്. ഞാനിവിടെ എഴുതുവാണ് സോഡിയം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. ഇനി വേറെത്തിന് എഴുതാം ഓക്സിജൻ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. വേറെത്തിന് എഴുതാം കാർബൺ, അറ്റോമിക് നമ്പർ 6. വേറെ തന്നെ എഴുതാം ആരെഴുതും സൾഫർ, അറ്റോമിക് നമ്പർ 16. ഓക്കെ, ഇനി വേറെ തന്നെ എഴുതാം ഹൈഡ്രജൻ, അറ്റോമിക് നമ്പർ 1. നിങ്ങൾ ശ്രദ്ധിച്ചേ, അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ഇസഡ്. ഇസഡ് അറ്റോമിക് മാസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് എ. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ എ. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ഇസഡ്. ഇസഡ് മറന്നു പോവുമോ ഈ ഫാക്ട്? അപ്പൊ അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്നത് ഇസഡ് ആണ്, മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്നത് എ ആണ്. എന്റെ ചോദ്യം, അറ്റോമിക് നമ്പർ നമ്മൾ എവിടാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പ്രതീകം എഴുതിയിട്ട്, ഒരു മൂലകത്തിന്റെ പ്രതീകം എഴുതിയിട്ട് ഇടത് സൈഡിൽ താഴെയാണ് അറ്റോമിക് നമ്പർ എഴുതുന്നത്. ഒരു മൂലകത്തിന്റെ പ്രതീകം എഴുതിയിട്ട് ഇടത് സൈഡിൽ താഴെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എഴുതുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11. അപ്പൊ ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും അവന്റെ പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും. ഇലക്ട്രോണിന്റെ എണ്ണം ചില കേസുകളിൽ മാറി വരുന്നുണ്ട്. അയോണുകളൊക്കെ ആകുമ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം കൂടാം കുറയാം, അതൊക്കെ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ എന്ന് എപ്പോഴും പറയത്തില്ല. അവിടെ ഇലക്ട്രോണെ കുറച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക. ഇനി നിങ്ങൾ നോക്കണേ, ഒരാറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും ആ ആറ്റത്തിന്റെ പ്രോട്ടോണിന്റെ എണ്ണവും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. അപ്പോൾ അവന്റെ പ്രോട്ടോണിന്റെ എണ്ണവും എത്ര തന്നെയാണ്? 11. അപ്പൊ ഈ അറ്റോമിക് നമ്പർ 11 വേറെ ഏതെങ്കിലും ആറ്റമോ മൂലകമോ ഉണ്ടോ? ഇല്ല. അറ്റോമിക് നമ്പർ 11 എന്ന് പറയുന്നവൻ ഈ ലോകത്ത് സോഡിയം മാത്രമേ ഉള്ളൂ. അപ്പൊ 11 പ്രോട്ടോൺ ഉള്ള മൂലകം സോഡിയം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതേപോലെ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. അതെ. അപ്പൊ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 അവന്റെ പ്രോട്ടോണിന്റെ എണ്ണവും 8. അപ്പൊ ഇത് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? 8 അറ്റോമിക് നമ്പർ ഉള്ള 8 പ്രോട്ടോണിന്റെ എണ്ണമുള്ള ആരെങ്കിലും വേറെ ഉണ്ടോ? ഇല്ല. അതേപോലെ കാർബൺ, കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6. അപ്പൊ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 അവന്റെ പ്രോട്ടോണിന്റെ എണ്ണവും എത്ര? 6. ഇതുള്ള വേറെ ഏതെങ്കിലും ഒരുത്തരുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ്. നമ്മുടെ ഫിംഗർ പ്രിന്റ് ഉള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഉള്ളത് നമുക്ക് മാത്രമാണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയല്ലേ, നമുക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു പ്രോട്ടോണിനെ, ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അഥവാ ഫിംഗർ പ്രിന്റ് എന്ന് വിളിക്കുന്നത് അതിലെ പ്രോട്ടോണിനെയാണ്. മനസ്സിലായോ? പ്രോട്ടോൺ ഈസ് യുണീക്ക് ആൻഡ് പോസിറ്റീവ്. ഓക്കെ, അതുകൊണ്ടാണ് ബി ലൈക്ക് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രോട്ടോണിനെയാണ്. ഇനി ഈ പ്രോട്ടോൺ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും കാണപ്പെടുന്നുണ്ട്, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ന്യൂട്രോണും കാണപ്പെടുന്നുണ്ട്.
അപ്പൊ ഈ പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്ന ന്യൂക്ലിയസിലാണ്. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അതുകൂടെ പഠിപ്പിച്ചിട്ട് പറയാം. ഇപ്പം നിങ്ങൾ കേൾക്കണേ, പ്രോട്ടോൺ കാണപ്പെടുന്ന എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അപ്പം ഈ ഒരു ഫാക്റ്റ്, ഈ പറയുന്ന 6 പോയിന്റും നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി, ദാ 1, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ 1.6 × 10⁻¹⁹ കൂളം ആണ്. ഇനി പ്രോട്ടോണിൻ്റെ മാസ് കാണാതെ പറ, പ്രോട്ടോണിൻ്റെ മാസ് 1.672 × 10⁻²⁷ കിലോഗ്രാം ആണ്. ഇനി ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രോട്ടോണിനെയാണ്. അതേപോലെ ഈ പ്രോട്ടോൺ കാണപ്പെടുന്ന എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. പ്രോട്ടോൺ കാണപ്പെടുന്ന എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. നെക്സ്റ്റ് ന്യൂട്രോൺ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്രോണിനെ കുറിച്ചാണ്. ന്യൂട്രോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. അതേപോലെ ഒരാറ്റത്തിലെ ഭാരം കൂടിയ, ഏറ്റവും ഭാരം കൂടിയ കണവുമാണ് ഏത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ വരാം. അപ്പോൾ കേൾക്കണേ, ചാർജ് ഇല്ലാത്ത കണം, അപ്പോൾ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാ? ഇലക്ട്രോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാ? പ്രോട്ടോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാ? ന്യൂട്രോൺ. ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ആരാണ്? ജെയിംസ് ചാഡ്വിക്. ജോൺ വിക് എന്ന് കേട്ടു നിങ്ങൾ. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണികയാണ് ന്യൂട്രോൺ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്രയാണ് ആ ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ പ്രോട്ടോണിൻ്റെ മാസ് എനിക്കൊന്ന് പറഞ്ഞു തന്നേ. നിങ്ങൾ ആ പ്രോട്ടോണിൻ്റെ മാസ് എനിക്കൊന്ന് പറഞ്ഞു തന്നേ. പറ, 1.672 × 10⁻²⁷ കിലോഗ്രാം. എങ്കിൽ ഇതറിയാമെങ്കിൽ നിങ്ങൾ ന്യൂട്രോണിൻ്റെ പഠിക്കും. എങ്ങനെയാണ് പറയട്ടെ, ഒന്ന് നോക്കിക്കോ. 1.672 മാറ്റി അവിടെ 4 ആക്കുക. 4 × 10⁻²⁷ കിലോഗ്രാം. പഠിക്കാൻ എളുപ്പമല്ലേ? അപ്പം പഠിക്കാൻ എളുപ്പമല്ലേ? അപ്പം ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണമാണ് ഏത്? ന്യൂട്രോൺ. ന്യൂട്രോൺ എന്നിട്ടും എന്തില്ല? ചാർജ് ഇല്ല. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോണിൻ്റെ മാസ് കാണാതെ പറ 1.674 × 10⁻²⁷ കിലോഗ്രാം ആണ്. ഫാക്ട് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു പോയിന്റ് ഞാൻ നിങ്ങളടുത്ത് പറയാം. അടുത്ത പോയിന്റ്, അതിന് മുന്നേ നോക്കണേ, അടുത്തൊരു പോയിന്റ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരാറ്റം എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ന്യൂക്ലിയസ് ഉള്ളത്. അപ്പം ഈ ന്യൂക്ലിയസിലാണ് ആരൊക്കെയുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും. ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. എന്നിട്ട് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഒരു വർത്തുള പാതയുണ്ട്. ഈ വർത്തുള പാതയെ വിളിക്കുന്ന പേരാണ് ഷെല്ല്. എന്താ വിളിക്കുന്ന പേര്? ഷെല്ല്. പ്രധാനമായും 4 ഷെല്ല്, K, L, M, N എന്നിങ്ങനെ 4 ഷെല്ലുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിലാണ് ആര് കാണപ്പെടുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ഈ ന്യൂക്ലിയസിലാണ്. എങ്കിൽ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഈ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ്. പോസിറ്റീവ് ചാർജ്. എന്നാൽ ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. പക്ഷെ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പം ന്യൂക്ലിയസിനകത്ത് പ്രസൻസ് ഉള്ള ഏക ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ന്യൂക്ലിയസിൻ്റെ ചാർജ് ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിന് ഏത് ചാർജാണുള്ളത്? പോസിറ്റീവ് ചാർജാണുള്ളത്. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്.
കേട്ടല്ലോ, അത് നമ്മൾ പഠിക്കും. ന്യൂക്ലിയർ ആറ്റം മോഡലിലെ പോസ്റ്റേഴ്സ് നമ്മളിത് പഠിക്കും. എങ്കിലും ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞേ ഉള്ളൂ, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് ഏത് ചാർജാ? പോസിറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസിന്റെ വലിപ്പം എന്ന് പറയുന്നത് ആറ്റത്തിന്റെ വലിപ്പം എത്രയാണോ അതിനേക്കാൾ 10^5 മടങ്ങ് ചെറുതാണ്. ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ ചെറുതാണ്. ആറ്റത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം എത്രയാണോ അതിനേക്കാൾ 10^5 മടങ്ങ് ചെറുതാണ് ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ വലിപ്പം. അപ്പൊ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന്റെ വലിപ്പത്തേക്കാൾ 10^5 മടങ്ങാണ് ആറ്റ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജാണ്. അത് എങ്ങനെയാ വന്നതെന്നും ഞാൻ പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം നിങ്ങളടുത്ത് ഞാൻ പറയട്ടെ, ഈ ന്യൂക്ലിയസിലുള്ള കണങ്ങളാണല്ലോ പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ ഒരുമിച്ച് ഞങ്ങൾ സയന്റിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. എന്താ വിളിക്കുന്ന പേര്? ന്യൂക്ലിയോൺസ്. അപ്പൊ ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത് ആരെയൊക്കെയാണ്? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും. ന്യൂക്ലിയോണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂക്ലിയോണുകൾ കാണപ്പെടുന്നത്. അത്രയും ഫാക്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയല്ലോ. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാ ആറ്റങ്ങൾക്കും അറ്റോമിക് നമ്പർ ഉണ്ട്. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഇസഡ്. ഇനി എല്ലാ ആറ്റങ്ങൾക്കും മാസ് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ ഉണ്ട്. എല്ലാ ആറ്റങ്ങൾക്കും മാസ് നമ്പർ ഉണ്ട്. ഈ മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ എ. എന്നാൽ മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദാ പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തമ്മിൽ കൂട്ടുമ്പോഴാണ് മാസ് നമ്പർ കിട്ടുന്നത്. അപ്പൊ മാസ് നമ്പർ കിട്ടുന്നത് എങ്ങനെയാ? പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തമ്മിൽ കൂട്ടുമ്പോഴാണ് നമ്മൾക്ക് മാസ് നമ്പർ കിട്ടുന്നത്. അപ്പൊ ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ ഒരുമിച്ച് വിളിച്ചൊരു പേരുണ്ടല്ലോ, എന്താ? ന്യൂക്ലിയോണുകൾ. അപ്പൊ ഈ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും തുകയാണ് മാസ് നമ്പർ. ആ സെന്റൻസിനെ ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റട്ടെ, ന്യൂക്ലിയോണുകളുടെ തുകയാണ് മാസ് നമ്പർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടല്ലോ, ന്യൂക്ലിയോണുകളുടെ തുകയാണ് മാസ് നമ്പർ എന്ന് നമുക്ക് വിളിക്കാം. അതിൻ്റെ കാരണം മറന്നുപോകരുത്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തരുന്നുണ്ട്. കാരണം അത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്. അപ്പൊ പ്രോട്ടോണിനെയും ന്യൂട്രോണുകളുടെയും തുകയാണ് എന്ത്? മാസ് നമ്പർ. അപ്പൊ പ്രോട്ടോണിനെ ന്യൂട്രോണെ നമുക്ക് എന്ത് വിളിക്കാം? ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ന്യൂക്ലിയോണുകളുടെ തുകയാണ് ഏത്? മാസ് നമ്പർ. ഓക്കെ, ഫാക്ട് ക്ലിയർ ആയല്ലോ. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? എ. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? സോറി, അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ഏത്? ഇസഡ്. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് എ. മാസ് നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കണത് മനസ്സിലായല്ലോ. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ. പോ, അടുത്തതിലേക്ക് പോ. നെക്സ്റ്റ്, ഷെല്ലുകളും സബ് ഷെല്ലുകളും. ഷെല്ലുകളും സബ് ഷെല്ലുകളും നമുക്കറിയാം, ഒരാറ്റത്തിൻ്റെ കേന്ദ്ര ഭാഗത്താണ് ആരുള്ളത്? ന്യൂക്ലിയസ് ഉള്ളത്. ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഇനി ഞാൻ പറഞ്ഞു, ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ വർത്തുള പാതയുണ്ട് അല്ലേ? ഈ വർത്തുള പാതയാണ് നമ്മൾ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയേ. ഇപ്പം ഞാനൊരു ബേസിക് ഐഡിയ തരിക, കാരണം കുറച്ച് കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വേണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഷെല്ലുകളും സബ് ഷെല്ലുകളും ഒരു ചടങ്ങ് പോലെ ഞാനിപ്പോൾ പറയുന്നതേ ഉള്ളൂ. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇപ്പോൾ അവിടെ പഠിക്കാൻ പോവാം, കേട്ടോ. അപ്പൊ ഷെല്ലുകളും സബ് ഷെല്ലുകളും, ഒരാറ്റത്തിന്റെ ഇതാ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും, ന്യൂക്ലിയസിന്റെ കേന്ദ്രഭാഗത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകൾ കാണപ്പെടുന്നുണ്ട്, 4 ഷെല്ലുകൾ. പറ ഏതൊക്കെയാ? കെ എന്ന് പറയുന്ന ഷെല്ല്, എൽ എന്ന് പറയുന്ന ഷെല്ല്, എം എന്ന് പറയുന്ന ഷെല്ല്, എൻ എന്ന് പറയുന്ന ഷെല്ല്. അതിൽക്കുള്ളുണ്ട് നമുക്ക് എൻ വരെ പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് എൻ വരെ പറയുന്നത്. ഇനി ഓരോ ഷെല്ലിലും ഉള്ളിൽ, ഓരോ ഷെല്ലിൻ്റെയും ഉള്ളിൽ ഓരോ ഷെല്ലുകളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ല്. അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സബ് ഷെല്ല്. അപ്പം 4 ഷെല്ലുകൾ നിങ്ങൾ പറ ഏതൊക്കെയാ? കെ, അടുത്തത്
അടുത്ത എൻ. ഷെല്ലുകൾക്കുള്ളിലുള്ളവരെ വിളിക്കുന്ന പേരാണ് സബ്ഷെല്ല്. നാല് സബ്ഷെല്ലുടെ പേര് പറ. എസ്, പി, ഡി, എഫ്. ഇനി ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കെ ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ പറ്റും? രണ്ട്. എൽ ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ വരെ പറ്റും? എട്ട്. എം ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ വരെ പറ്റും? പതിനെട്ട്. എൻ ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ വരെ പറ്റും? മുപ്പത്തിരണ്ട്. അപ്പൊ നാല് ഷെല്ലുകൾ, നാല് ഷെല്ലുകൾ ഏതൊക്കെയാണ് നാല് ഷെല്ലുകൾ? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. കെ ഷെല്ലിൽ പരമാവധി രണ്ട്, എല്ലിൽ പരമാവധി എട്ട്, എമ്മിൽ പരമാവധി പതിനെട്ട്, എന്നിൽ പരമാവധി മുപ്പത്തിരണ്ട്. ഇത് കണ്ടുപിടിക്കുന്നതിന് സമവാക്യമുണ്ട്. ആ സമവാക്യമാണ് 2n². എൻ എന്ന് വെച്ചാൽ ഷെൽ നമ്പർ. ഇപ്പൊ കെ ഷെല്ലാണെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കണം, കാരണം അത് ഒന്നാമത്തെ ഷെല്ലാണ് കെ. ഇനി എൽ ഷെല്ലാണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലാണ്, അപ്പൊ എന്നിന്റെ വാല്യൂ രണ്ട് കൊടുക്കണം. ഇനി എം ഷെല്ലാണെങ്കിൽ അത് മൂന്നാമത്തെ ഷെല്ലാണ്, അപ്പൊ എന്നിന്റെ വാല്യൂ 3 കൊടുക്കണം. അടുത്ത എൻ ഷെല്ലാണെങ്കിൽ അത് നാലാമത്തെയാണ്, അപ്പൊ ഈ ചെറിയ എന്റെ വാല്യൂ 4 കൊടുക്കണം. ഇങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ഷെല്ലിലെയും പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. കെ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോൺ എണ്ണം 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32. ഓരോ ഷെല്ലുകൾക്കും ഉള്ളിലുള്ളവരെ വിളിക്കുന്ന പേരാണ് എന്ത്? സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നാല് സബ് ഷെല്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എസ്, പി, ഡി, എഫ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു പാർട്ടായിട്ട് എടുത്തുതരും. എങ്കിലും ഞാൻ ഇപ്പൊ വേഗം ഒന്ന് പറയാം. എസ് സബ്ഷൻ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 2, പി സബ്ഷൻ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 6, ഡി സബ്ഷൻ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 10, എഫ് സബ്ഷൻ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 14. ഓക്കെ, ഫാക്ട് ക്ലിയർ ആണല്ലോ. ഞാൻ അടുത്തതിലേക്ക് പോകാം. അതെ, ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണോട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസ്സിൽ 2, പിന്നെ അങ്ങോട്ട് 4 വീതം കൂട്ടിക്കൂട്ടി പറഞ്ഞാൽ മതി. 4 വീതം കൂട്ടിക്കൂട്ടി പറഞ്ഞാൽ മതി. എസ്സിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ പിയിൽ 4 കൂട്ടി 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺ, കെയിലോ 2, എല്ലിലോ 8, എമ്മിലോ 18, എന്നിലോ 32. ഫാക്ട് ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഈ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. യെസ്, ഞാൻ കുറച്ച് മുമ്പ് പറയുകയാണ് അറ്റോമിക് നമ്പർ അല്ലെ. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഏത്? ഇസഡ് എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഇസഡ്. അപ്പോൾ അറ്റോമിക് നമ്പറായ ഇസഡ് എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും. അതായത് അറ്റോമിക് നമ്പർ എത്രയാണോ അതുതന്നെ ആയിരിക്കും അവൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണവും അവൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണവും. ആ ഫാക്ട് മറന്നു പോവല്ലേ. അറ്റോമിക് നമ്പർ എത്രയാണോ അതുതന്നെ ആയിരിക്കും അവൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണവും അവൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണവും അതുതന്നെ ആയിരിക്കും. നെക്സ്റ്റ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഏത്? എ എന്ന് പറയുന്നത്. എങ്ങനെയാ മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത്? പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോൺ ന്യൂട്രോണുകളുടെ എണ്ണവും, പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും എഴുതി കൂട്ടുന്നതാണ് പറ എന്ത് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ വിളിച്ച പേരെന്തുവാ? ന്യൂക്ലിയോണുകൾ. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൂടായോ? ന്യൂക്ലിയോണുകളുടെ തുകയാണ് ഏത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫാക്റ്റും നമ്മൾ പഠിച്ചു മാറ്റി. ഓക്കെ, ആ ഒരു ഫാക്റ്റും നമ്മൾ പഠിച്ചു മാറ്റി. അടുത്ത ദിവസം എന്താ? യെസ്, ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് നമുക്ക് എങ്ങനെ കാണാം? ന്യൂട്രോൺ ഡേ പ്രോട്ടോണുകളുടെ എണ്ണം കാണേണ്ട ആവശ്യമില്ല, കാരണം അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും. പിന്നീട് നമുക്ക് അടുത്തതുള്ളത് ന്യൂട്രോണിൻ്റെ എണ്ണമാണ്. ന്യൂട്രോണിൻ്റെ എണ്ണം കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാസ് നമ്പരും അറ്റോമിക് നമ്പരും തന്നിട്ട്, ഇതാ കേട്ടെ, മാസ് നമ്പരും അറ്റോമിക് നമ്പരും തന്നിട്ട് ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ ദാ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഒന്നുകൂടെ പറഞ്ഞേ,
മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, ഇത്രയേ ഉള്ളൂ ഫാക്ട്. കേട്ടല്ലോ, അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആയിരിക്കും. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനിട്ടിട്ടുണ്ട്, നോക്കേ. സോഡിയം, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11, സോഡിയത്തിൻ്റെ മാസ് നമ്പർ 23. അപ്പോൾ ഇതിൽ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് മാസ് നമ്പറായ 23 മൈനസ് അറ്റോമിക് നമ്പറായ 11. മാസ് നമ്പറായ 23 മൈനസ് അറ്റോമിക് നമ്പറായ 11 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 12. അതായിരിക്കും അതിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം, അതായിരിക്കും അതിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം. ഫാക്ട് ക്ലിയർ ആയല്ലോ. അപ്പൊ എങ്ങനെയാ ന്യൂട്രോൺ എണ്ണം കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ എത്രയാണോ അതിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. വേറെണ്ണം ചെയ്ത് കാണിക്കാം. ഓക്സിജൻ, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8, മാസ് നമ്പർ 16. അപ്പൊ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പറായ 16 നിന്ന് അറ്റോമിക് നമ്പറായ 8, ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടി 8. മനസ്സിലായല്ലോ. അപ്പൊ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യിപ്പിക്കുവാണേ. ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1, ഹൈഡ്രജൻ്റെ മാസ് നമ്പരും 1. അപ്പൊ മാസ് നമ്പറായ 1 നിന്ന് അറ്റോമിക് നമ്പറായ 1 കുറച്ചപ്പോൾ ദാ അവിടുത്തെ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടി 0. അപ്പോൾ ഒരു ഫാക്ട് കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടി. ന്യൂട്രോൺ ഇല്ലാത്ത കണം, ആറ്റം പറ, ആരുടേതാണ്? ഹൈഡ്രജൻ്റെയാണ്. കാരണം ഹൈഡ്രജൻ്റെ മാസ് നമ്പർ 1, അറ്റോമിക് നമ്പർ 1. മാസ് നമ്പറായ 1 നിന്ന് അറ്റോമിക് നമ്പറായ 1 കുറച്ചാൽ ദാ അവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. പറ, എത്രയാ? 0. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം, നിങ്ങൾക്ക് മനസ്സിലായി. അറ്റോമിക് നമ്പരും അതിനനുബന്ധ കാര്യങ്ങളും മനസ്സിലായി. അതേപോലെ മാസ് നമ്പരും കണ്ടുപിടിക്കണത് എങ്ങനെയാണെന്നും അതിനനുബന്ധ കാര്യങ്ങളും മനസ്സിലായി എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി, നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങളിനി മറക്കില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത് നോക്കിയേ, യെസ്, ഐസോബാർ, ഐസോടോൺ, ഐസോടോപ്പ്, ഇതെല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഐസോടോപ്പുകൾ എന്താണ് എന്നാണ്. എന്താണ് ഐസോടോപ്പുകൾ എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി ഞാൻ കുറച്ച് ഉദാഹരണം ഇവിടെ എഴുതിയിടാം. കേൾക്കണേ, ഉദാഹരണം. ആദ്യം ഹൈഡ്രജൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഏറ്റവും താഴെ അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1. വീണ്ടും ഹൈഡ്രജൻ്റെ അടുത്തൊരാറ്റം അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 2. വീണ്ടും ഹൈഡ്രജൻ്റെ അടുത്തൊരാറ്റം അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 3. ഈ മൂന്നാറ്റവും നിങ്ങൾ നോക്കിയേ, ഈ മൂന്നാറ്റങ്ങളും ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളല്ലേ? അതെ, ഇത് മൂന്നും ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ്. അപ്പൊ ഐസോടോപ്പുകളാവണമെങ്കിലുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളായിരിക്കണം. കേട്ടല്ലോ, ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ്. എന്നിട്ട് അതുമാത്രമല്ല ഇവരുടെ പ്രത്യേകതകൾ, ഇവരുടെയെല്ലാം അറ്റോമിക് നമ്പർ നിങ്ങൾ നോക്കിയേ, അറ്റോമിക് നമ്പർ ഈ മൂന്നെണ്ണത്തിൻ്റെയും എന്താണ്? 1. പക്ഷേ മുകളിലുള്ള മാസ് നമ്പരോ വ്യത്യാസമാണ്. അപ്പോൾ ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ളതാണെങ്കിൽ നമ്മൾ അവരെ ഒരു പേര് വിളിക്കും, ആ പേരാണ് ഐസോടോപ്പ്. അപ്പൊ ഐസോടോപ്പ് ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ആയിരിക്കണം. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറും ആയിരിക്കണം. അത് മാത്രമല്ല, അവർ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളുമായിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണം എക്സ് എക്സ് എക്സ്, 1 1 1 1 2 3. അടുത്ത ഒരുത്തൻ എക്സ് വൈ ഇസഡ്, 1 1 1 1 2 3. ഇതിലേതാണ് ഐസോടോപ്പ്? ആദ്യം എഴുതിയതാണോ രണ്ടാമത് എഴുതിയതാണോ ഐസോടോപ്പ്? യെസ്, ആദ്യം എഴുതിയതാണ് ഐസോടോപ്പ്. നിങ്ങൾ നോക്കുമ്പോൾ രണ്ടിൻ്റെയും അറ്റോമിക് നമ്പര് മാസ് നമ്പരും എല്ലാം ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട് കറക്റ്റാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇത് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്, എന്നാൽ ഇതോ
ഒരേ മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. അപ്പോൾ ഒരേ മൂലകങ്ങളുടെ ആറ്റങ്ങളായിരിക്കണം വ്യത്യസ്ത, അതേപോലെ ഒരേ അറ്റോമിക നമ്പരുമായിരിക്കണം വ്യത്യസ്ത മാസ് നമ്പരുമാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവരെ ഐസോടോപ്പ് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. കണ്ടല്ലോ, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണെങ്കിൽ അവർ ഐസോടോപ്പ് അല്ല. അപ്പൊ ഐസോടോപ്പ് ആകണമെങ്കിൽ ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങൾക്ക് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമാണെങ്കിൽ അവരെ ഐസോടോപ്പുകൾ എന്ന് വിളിക്കാം. നോക്കണേ, ഹൈഡ്രജന്റെ ഐസോടോപ്പ് മൂന്നെണ്ണം വിളിച്ചിട്ടുണ്ട്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഇത് ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പാണ്. നിങ്ങൾ നോക്കി, പ്രോട്ടിയം എഴുതുന്നത് എങ്ങനെയാ? H1 സാധാരണ നമ്മൾ ഹൈഡ്രജൻ എഴുതുന്നതും ഇങ്ങനെ തന്നെയല്ലേ? അതെ. അപ്പൊ സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഏത്? പ്രോട്ടിയം. സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഏത്? പ്രോട്ടിയം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണേത്? പ്രോട്ടിയം. എങ്കിൽ ഈ പ്രോട്ടിയത്തിലെ ന്യൂട്രോണിന്റെ എണ്ണം നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. മാസ് നമ്പർ 1 മൈനസ് അറ്റോമിക് നമ്പർ 1, ന്യൂട്രോണിന്റെ എണ്ണം എത്ര കിട്ടി? 0. അപ്പൊ അടുത്ത ഫാക്ട്, ന്യൂട്രോൺ ഇല്ലാത്ത, ന്യൂട്രോണിന്റെ എണ്ണം 0 ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഏത്? പ്രോട്ടിയം. ഓക്കെ, ന്യൂട്രോൺ ഇല്ലാത്ത അല്ലെങ്കിൽ ന്യൂട്രോണിന്റെ എണ്ണം 0 ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് പ്രോട്ടിയം. സാധാരണ ഹൈഡ്രജൻ, ഓർഡിനറി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഏത്? പ്രോട്ടിയം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഏത്? പ്രോട്ടിയം എന്നുള്ള ഫാക്റ്റും നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ്, അടുത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഡ്യൂട്ടീരിയം. അപ്പൊ ഡ്യൂട്ടീരിയം എഴുതി എങ്ങനെയാ? H1 2. അപ്പൊ അവിടെ ചോദ്യം, മാസ് നമ്പർ രണ്ടായ ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഡ്യൂട്ടീരിയം. അതേപോലെ ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണിന്റെ എണ്ണം നിങ്ങളത് പറഞ്ഞേ 2 - 1 ഒന്നാണല്ലേ. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണിന്റെ എണ്ണം, അതായത് മാസ് നമ്പർ 2, അറ്റോമിക് നമ്പർ 1, അപ്പൊ 2 - 1 അപ്പൊ 1 ന്യൂട്രോണുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? അത് ഡ്യൂട്ടീരിയമാണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് പ്രോട്ടിയം. എന്നാൽ 1 ന്യൂട്രോണുള്ള അല്ലെങ്കിൽ മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഡ്യൂട്ടീരിയം. ഇനി അടുത്ത ഫാക്ട് ഉണ്ട്, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഏത്? ഡ്യൂട്ടീരിയം. അതായത് അടുത്തത് ഖനജലം അഥവാ ഹെവി വാട്ടർ, അതിന്റെ രാസനാമം എന്നറിയപ്പെടുന്ന D2O, ഡ്യൂട്ടീരിയം ഓക്സൈഡ്. അപ്പൊ ഖനജല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഏത്? ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. ഇത്രയേ ഫാക്ട് ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, ഹൈഡ്രജന്റെ ആദ്യത്തെ ഐസോടോപ്പ് പ്രോട്ടിയം H1 1, ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം, സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം. ഓക്കെ, അതിനുശേഷം ഡ്യൂട്ടീരിയം പഠിച്ചു. H1 2, മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം, ന്യൂട്രോണിന്റെ എണ്ണം 1 ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം, ഖനജല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം, ഖനജലത്തിന്റെ രാസനാമം ഡ്യൂട്ടീരിയം ഓക്സൈഡ്, ഖനജലത്തിന്റെ രാസസൂത്രം D2O. ഓക്കെ, ഫാക്ട് ക്ലിയർ ആണല്ലോ. മനസ്സിലുണ്ടല്ലോ ഈ പോയിന്റുകളൊക്കെ? മനസ്സിലുണ്ടല്ലോ ഞാൻ ആവർത്തിച്ച് എത്ര തവണ പറയുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നൊന്ന് ആലോചിച്ചോണം. അടുത്തത് ട്രിഷിയം, H1 3. ട്രിഷിയത്തിന്റെ പ്രത്യേകതകൾ, ആദ്യത്തെ 2 പ്രത്യേകത നമുക്ക് എളുപ്പത്തിൽ പറയാം. മാസ് നമ്പർ 3 ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ട്രിഷിയം. മാസ് നമ്പർ 3 ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ട്രിഷിയം. അടുത്ത പോയിന്റ്, ന്യൂട്രോണിന്റെ എണ്ണം ഇവിടെ എത്രയാ? മാസ് നമ്പറായ 3 അറ്റോമിക് നമ്പറായ 1 കുറച്ചേ. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം 3 - 1 2 കിട്ടും.
അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം രണ്ടായ ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ഏത്? ട്രിഷിയം. അപ്പൊ ഒന്നുകൂടെ, മാസ് നമ്പർ മൂന്നായിട്ടുള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ്, ന്യൂട്രോണിന്റെ എണ്ണം രണ്ട് ആയിട്ടുള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ്, ഇതെല്ലാം ഏതാണ്? ട്രിഷിയമാണ്. അടുത്ത പോയിന്റ്, ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്, ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഏത്? ട്രിഷിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഏത്? ട്രിഷിയം എന്ന് പറയുന്നത്. ഇനി ഈ ട്രിഷിയം നോക്കണേ, ഹെവി വാട്ടർ എന്ന് പറയുമ്പോൾ ഡി ടു ഒ അല്ലേ, എന്നാൽ സൂപ്പർ ഹെവി വാട്ടർ അത് ടി ടു ഒ ആണ്. കേട്ടല്ലോ, സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ടി ടു ഒ ആണ്. ഹെവി വാട്ടർ ഡി ടു ഒ, സൂപ്പർ ഹെവി വാട്ടർ ടി ടു ഒയുമാണെന്ന ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. അത് പഠിച്ചു എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചോട്ടെ, അത് പഠിച്ചു എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചോട്ടെ. ഹൈഡ്രജന്റെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ട്രിഷിയം, ഹെവി വാട്ടർ ഡി ടു ഒ, സൂപ്പർ ഹെവി വാട്ടർ ടി ടു ഒ, അതേപോലെ സാധാരണ ഹൈഡ്രജൻ പ്രോട്ടിയം, ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ ഐസോട്ടോപ്പ് പ്രോട്ടിയം എന്നൊക്കെ പഠിച്ചല്ലോ. അടുത്ത കാർബണിന്റെ മൂന്ന് ഐസോട്ടോപ്പ്, കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഈ കാർബൺ 14 ഒക്കെ നിങ്ങൾക്ക് അറിയാം, വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഏത്? കാർബൺ 14. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. അതേപോലെ ആപേക്ഷിക അറ്റോമിക മാസ്, ആപേക്ഷിക അറ്റോമിക മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പാണ് ഏത്? കാർബൺ 12. സൈലന്റ് ആയിട്ടിരിക്കുവാണോ, എന്റെ കൂടെ പറയുന്നുണ്ടോ? സൈലന്റ് ആയിട്ടിരിക്കുവാണല്ലോ. അപ്പൊ ആപേക്ഷിക അറ്റോമിക മാസ് കണ്ടുപിടിക്കാനുള്ള കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 12. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 14. അതേപോലെയുണ്ട് സസ്യങ്ങളിൽ ട്രേസറായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫോസ്ഫറസ്, ഫോസ്ഫറസ് 31. ക്യാൻസർ ചികിത്സയ്ക്ക്, ട്യൂമർ ചികിത്സ, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയഡിൻ 131 ആൻഡ് കൊബാൾട്ട് 16. ഞാൻ പഠിപ്പിക്കാം, മൂലങ്ങളുടെ വർഗീകരണ ക്ലാസ്സിലൊക്കെ ഞാൻ എടുത്തരാം, എങ്കിലും ഇപ്പൊ ഓർത്തിക്കണേ, അയഡിൻ 131 കൊബാൾട്ട് 60 വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയഡിൻ 131 കൊബാൾട്ട് 16. സസ്യങ്ങളിൽ ട്രേസറായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31. ഫോസ്ഫറസ് 31 വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? കാർബൺ 14. ഓക്കെ, കാർബൺ 14. ആപേക്ഷിക അറ്റോമിക മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? കാർബൺ 12. ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഏത്? ഡ്യൂട്ടീരിയം. ഓക്കെ, അതേപോലെ ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് യുറേനിയം 235, യുറേനിയം 235. ഈ പറഞ്ഞ ഫാക്റ്റ് ഒക്കെ ഒന്ന് മനസ്സിൽ കാണണേ, കേട്ടല്ലോ, മനസ്സിൽ കാണണേ, മനസ്സിലില്ലാതിരിക്കല്ലേ. ആണവ നിലയങ്ങൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതാണ് യുറേനിയം 235. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം. ഐസോബാർ, ഐസോബാർ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണേ, കാൽസ്യം ഉണ്ട്, ആർഗണും ഉണ്ട്. അപ്പൊ രണ്ടും വ്യത്യസ്ത മൂലകങ്ങളാണ്, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. ഈ കാൽസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20, ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18. പക്ഷെ കാൽസ്യത്തിൻ്റെ മാസ് നമ്പർ 40, ആർഗണിൻ്റെ മാസ് നമ്പർ 40. അപ്പോൾ ഒരു പോയിന്റ് മനസ്സിലായി, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒരേ മാസ് നമ്പർ വന്നാൽ അവരെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോബാർ. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒരേ മാസ് നമ്പർ വന്നാൽ അവരെ വിളിക്കുന്ന പേരാണ് ഐസോബാർ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഐസോടോൺ ആണ്, ഐസോടോൺ ആണ്. എന്താ ഐസോടോൺ? എക്സാമ്പിൾ വെച്ച് പഠിപ്പിക്കാം. നൈട്രജൻ 7 അറ്റോമിക് നമ്പര്, മാസ് നമ്പർ 15. കാർബൺ അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 14. നിങ്ങൾ നോക്കി, നൈട്രജന്റെ ന്യൂട്രോണിന്റെ എണ്ണം എടുക്കുമ്പോൾ 8, കാർബണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം എടുക്കുമ്പോൾ 8. അപ്പൊ രണ്ടും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്, രണ്ടും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്, പക്ഷേ അവരുടെ ന്യൂട്രോണിന്റെ എണ്ണം സെയിം ആയിട്ട് വന്നു. അപ്പം വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒരേ എണ്ണം ന്യൂട്രോൺ വന്നാൽ അത്തരം ജോഡികളെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോൺ. എന്താ വിളിക്കുന്ന പേര്?
ഐസോട്ടോൺ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആറ്റവുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ഐഡിയ തരിക എന്നുള്ളതാണ്. അടുത്ത ക്ലാസ് മുതൽ അറ്റോമിക് സിദ്ധാന്തം, ആറ്റം മാതൃകകൾ, അതിൻ്റെ പോരായ്മകൾ, പ്രസ്താവനകൾ, ഇതൊക്കെ പഠിച്ച് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഇതിലേക്കൊക്കെ നമുക്ക് പോകാം. കണ്ടല്ലോ, നിങ്ങൾ തൊട്ടു മുമ്പ് പഠിച്ചതിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ആയിരിക്കും ഇനിയും അങ്ങോട്ടുള്ള റെക്കോർഡ് ക്ലാസ്സിലെല്ലാം കിട്ടുന്നത്. മുടങ്ങാതെ ക്ലാസ്സുകളെല്ലാം തന്നെ ഫോളോ ചെയ്യുക. ക്ലാസ്സിൻ്റെ വിലയേറിയ അഭിപ്രായം ഉറപ്പായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ആ കമൻറ്റ് ഞാൻ വായിക്കും. അത് തന്നെയാണ് എൻ്റെ പോസിറ്റീവ് എനർജി. ഓക്കെ, താങ്ക് യു.